മഹത്യാഗത്തെ ക്രൂശിൽ കണ്ടു ഞാൻ നിൻ സ്നേഹത്തെ ആഴമാർന്ന നിൻ മഹത്യാഗത്തെ പകരം എന്തു നൽകി. ദൈവത്തിന്റെ വചനത്തിൽ നിന്ന് യോനായുടെ പുസ്തകത്തിൽ നിന്ന് പഠിച്ചുകൊണ്ടിരിക്കുന്നത് ജസ്റ്റ് ഒന്ന് എന്നും പറയുന്ന കാര്യങ്ങൾ റിപ്പീറ്റ് ചെയ്യുക. പൗലോസ് പറഞ്ഞ കാര്യം, അതായത് കർത്താവ് യേശു ക്രിസ്തുവിനെ അല്ലാതെ മറ്റൊന്നും അറിയേണ്ടതില്ലെന്ന് ഞാൻ കരുതി, എന്നാൽ പക്വമതികൾക്ക് ഞങ്ങൾ വിജ്ഞാനം പകർന്നു കൊടുക്കുന്നു. ഫിലിപ്പി ലേഖനത്തിൽ നമ്മൾ പഠിച്ചു ആരാണ് പക്വമതികൾ. കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ മരണത്തെയും പുനരുത്ഥാനത്തെയും അറിഞ്ഞ് മരണത്തിൽ അവനെ പോലെയായി കഴിവെങ്കിൽ എങ്ങനെയെങ്കിലും പുനരുത്ഥാനം നേടണം എന്ന ആഗ്രഹത്തോടുകൂടി ഈ ലോകത്തിൽ ജീവിക്കുന്നവരാണ് പക്വത വന്നവർ. അപ്പൊ അങ്ങനെയുള്ളൊരു മനസ്സോടുകൂടി നമ്മൾ പഠിച്ചാലേ ദൈവത്തിന്റെ വചനത്തിൽ നിന്ന് ഇതിനകത്ത് പാലുണ്ട്, ഖരഭക്ഷണമുണ്ട്, ആളുടെ കപ്പാസിറ്റിക്ക് അനുസരിച്ച് ദൈവം ഓരോന്ന് പ്രൊവൈഡ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പൊ നമ്മുടെ ജീവിതത്തിലെ കമ്മിറ്റ്മെന്റ് ആൻഡ് സ്പിരിച്വൽ ഗ്രോത്തിനനുസരിച്ചായിരിക്കും നമ്മൾ അബ്സോർബ് ചെയ്യുന്നത്. അല്ലാതെ എല്ലാവർക്കും ഒരേ അളവിലായിരിക്കില്ല ദൈവത്തിന്റെ വചനത്തിൽ നിന്ന് കിട്ടുന്നത്. അപ്പൊ നമ്മൾ വീണ്ടും ചിന്തിച്ച കാര്യം, പത്രോസ് പറഞ്ഞ കാര്യം, നന്മ ചെയ്ത് വിഡ്ഢികളുടെ അജ്ഞത ദൂരീകരിക്കണം എന്നുള്ളതാണ് ദൈവഹിതം. അപ്പൊ വിഡ്ഢികൾ എന്ന് പറഞ്ഞേക്കുന്ന വേറെ ഒന്നുമല്ല, നമ്മൾ ചിന്തിച്ചാൽ രക്ഷിക്കപ്പെടാത്ത ആൾക്കാരെ കുറിച്ച് ദൈവത്തിന്റെ വചനം പറയുന്നതാണ് വിഡ്ഢികൾ. അപ്പൊ വിഡ്ഢികൾ മാനസാന്തരത്തിലേക്ക് കൊണ്ടുവരാനായിട്ട് കർത്താവും അപ്പസ്തോലന്മാരും എല്ലാം പറഞ്ഞ വഴി നന്മ പ്രവൃത്തികളാണ്. നന്മ ചെയ്ത് വിഡ്ഢികളുടെ അജ്ഞത ദൂരീകരിക്കണം. കർത്താവ് പറഞ്ഞു, നിങ്ങളുടെ സൽപ്രവൃത്തികൾ കണ്ടിട്ട് മറ്റുള്ളവർ ദൈവത്തെ മഹത്വപ്പെടുത്തും. അപ്പൊ നമ്മുടെ യോനയുടെ പുസ്തകത്തിലേക്കും വന്നപ്പോൾ അതിനുമുമ്പ് നമ്മൾ ചിന്തിച്ച ദാനിയേല്, യോന, ഇസ്രായേൽക്കാരുടെ എക്സോഡസ്, അതെല്ലാം ഹിസ്റ്ററിയിൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കിയ കാര്യങ്ങളാണ്. നമ്മൾ വീണ്ടും ചിന്തിച്ചു, നമ്മുടെ ഒരു കൊച്ചു ജീവിതം, നമ്മൾ കണ്ടുമുട്ടുന്ന ആൾക്കാരുടെ ഒരു ചെറിയ സർക്കിളില് ഇറ്റ് ഷുഡ് ക്രിയേറ്റ് ആൻ ഇമ്പാക്ട്. അതാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ആഗ്രഹിക്കുന്നത്. ചെറിയ നമുക്ക് ചെറിയൊരു സർക്കിള് ദൈവം തന്നിട്ടുള്ളൂ. അതിനകത്ത് നമ്മുടെ ക്രിസ്ത്യ ജീവിതം കണ്ടിട്ട് അല്ലെങ്കിൽ നമ്മളും കർത്താവുമായിട്ടുള്ള ബന്ധം കണ്ടിട്ട് തീർച്ചയായിട്ടും ആൾക്കാർക്ക് ഒരു ഇമ്പാക്റ്റ് ഉണ്ടാകണം ഈ തലമുറയിൽ. നമ്മൾ നോഹിന്റെ ജീവിതത്തെ കുറിച്ച് വായിക്കുന്നുണ്ട്. നോഹിനെ കുറിച്ച് നമ്മൾ വായിക്കുന്നത് ജസ്റ്റ് നോക്കുന്ന ലാഹി, നോഹിന്റെ തലമുറയിൽ നോഹ് ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കി. ഹിബ്രൂസ് എത്രയാണ്? 11 അതിന്റെ 7 തുടങ്ങി വായിക്കുമ്പോ ഭവന വായിക്കും. അപ്പോഴും അദൃശ്യമായിരുന്നവയെ കുറിച്ച് ദൈവത്തിൽ നിന്ന് മുന്നറിയിപ്പ് ലഭിച്ച നോഹ് വിശ്വാസത്താൽ അത് ചെവിക്കൊണ്ടു തന്റെ കുടുംബത്തെ രക്ഷിക്കാൻ പേടകം നിർമ്മിച്ചു. ഇതിനാൽ അയാൾ ലോകത്തെ കുറ്റം വിധിക്കുകയും വിശ്വാസത്താൽ ഉണ്ടാകുന്ന നീതിയുടെ അവകാശിയാകുകയും ചെയ്തു. അതെ, നോഹ് ചെയ്ത കാര്യം ചെയ്യാൻ ഓരോരുത്തരും ബാധ്യസ്ഥ. നോഹ് ചെയ്തത് വിശ്വാസത്താൽ ദൈവത്തിന്റെ വചനത്തെ ചെവിക്കൊണ്ടിട്ട് തന്റെ കുടുംബത്തെ രക്ഷിക്കാൻ പേടകം നിർമ്മിച്ചു. അപ്പൊ കുടുംബനാഥന്മാരായിട്ടുള്ളവർക്ക് വലിയൊരു ഉത്തരവാദിത്തമുണ്ട്. ഭാര്യയും മക്കളെയും തീറ്റിപ്പോറ്റുന്ന കാര്യമല്ല, അവരുടെ സ്പിരിച്വാലിറ്റി അല്ലെങ്കിൽ അവരുടെ എറ്റേണിറ്റി ലുക്ക് ആഫ്റ്റർ ചെയ്യാൻ നോഹ്, അത് തന്റെ തലമുറയിൽ നോഹ് തന്റെ കുടുംബത്തെ രക്ഷിക്കാനായിട്ട് പേടകം നിർമ്മിച്ചു. നമ്മൾ 1 Timothy 3 വായിക്കുന്നുണ്ട്, ദൈവത്താൽ ഉപയോഗിക്കപ്പെടാനുള്ള ഒരു വ്യക്തിയുടെ യോഗ്യത പറയുന്നിടത്ത് തന്റെ കുടുംബത്തെ കാത്തു സൂക്ഷിക്കുന്നവനായിരിക്കും. അത് സ്പിരിച്വൽ കാര്യങ്ങൾ അല്ലാതെ ലോകത്തിലെ എല്ലാവരും അവനവന്റെ കുടുംബങ്ങൾ കാത്തു സൂക്ഷിക്കുന്നുണ്ട്. അപ്പൊ ഇതില് യോനയിലേക്ക് വരുമ്പോ നമ്മൾ കഴിഞ്ഞ ദിവസം ചിന്തിച്ചത് കണ്ടിന്യൂസ് ആയിട്ട് ചിന്തിക്കുക. യോനായോട് ദൈവം നിനവേ പോയി അതിനെതിരെ പ്രസംഗിക്കാൻ പറഞ്ഞു. അപ്പൊ കഴിഞ്ഞ ദിവസം നമ്മുടെ ജൂവല് ഒരു സംശയം അല്ല അങ്ങനെ ഡിസ്കസ് ചെയ്തപ്പോൾ പറഞ്ഞ കാര്യമായതുകൊണ്ട് ഞാൻ അത് വീണ്ടും ചിന്തിച്ചു. യോന പറയുന്നുണ്ട്, ഈ കടൽ ശാന്തമായി കിട്ടാൻ ഓൺലി വൺ വേ, എന്നെ കടലിലേക്ക് എടുത്ത്. അപ്പൊ ഞാൻ പറഞ്ഞത് യോനായുടെ മാനസാന്തരാന്നും ജോലി പറഞ്ഞത് അത് മാനസാന്തരം ഒന്നും അല്ല, അല്ലാതെ വേറൊരു വഴി ഇല്ലാത്തതുകൊണ്ടാണ്. അപ്പൊ സോ യു ഹാവ് ടു തിങ്ക് അബൌട്ട് ജോന. ഈ 2 Kings 14 എടുക്കുമ്പോ, കാരണം നമുക്ക് ദൈവത്തിന്റെ വചനത്തെ കുറിച്ച് നമുക്ക് അതിനോട് കൂട്ടാനോ കുറയ്ക്കാനോ നമുക്ക് ആർക്കും ഒരു അധികാരവും ഇല്ല. 2 Kings 14 എടുക്കുമ്പോ 14:25 തുടങ്ങി വായിക്കുമ്പോ, 2 Kings 14:25, അപ്പൊ അത് ഞാൻ വായിക്കാം. ഗത് ഹേഫർ സ്വദേശിയും
അമിത്തായിയുടെ പുത്രനും കർത്താവിന്റെ ദാസനുമായ യോന പ്രവാചകനിലൂടെ, അല്ലാതെ യോന പെട്ടെന്ന് ബൈബിളിൽ പ്രത്യക്ഷപ്പെട്ടേക്കുന്ന ഒരു കഥാപാത്രമല്ല. ഹി വാസ് എ പ്രൊഫറ്റ് സിൻസ് ലോങ്. അല്ലെങ്കിൽ നമ്മൾ മറ്റ് പ്രവാചകന്മാരെ കുറിച്ച് വായിക്കുന്ന പോലെ മീഖ, അല്ലെങ്കിൽ ഐസ്യ, ജർമിയ, ഇങ്ങനെയുള്ള പ്രവാചകരെ പോലെ ദൈവത്തിന്റെ ഒരു പ്രവാചകനായിട്ട് ദീർഘകാലം ജീവിച്ചൊരു മനുഷ്യനായി യോന. അല്ല, നമ്മൾ അതിനകത്തുള്ള ചെറിയൊരു സംഭവം മാത്രമേ പൊതുവെ കാണാറുള്ളൂ. യോനായി തിമിംഗലം എന്റെ വയറ്റിൽ പോയി ഛർദ്ദിച്ചു, അല്ലെങ്കിൽ ഇത്ര ഒരു കാര്യം നമ്മൾ അറിയാറുള്ളൂ. പക്ഷെ ഇവിടെ എഴുതിയേക്കുന്നത് കർത്താവിന്റെ ദാസനുമായ യോന പ്രവാചകനിലൂടെ ഇസ്രായേലിന്റെ ദൈവമായ കർത്താവ് നൽകിയ അരുളപ്പാടനുസരിച്ച് വടക്ക് ഹമാത്തിന്റെ തുടക്കം മുതൽ തെക്ക് അറാബ കടൽ വരെ ഇസ്രായേലിന്റെ അതിർത്തി യറോബയാം പുനഃസ്ഥാപിച്ചു. കാരണം ഇസ്രായേലിന്റെ കഷ്ടപ്പാട് അതികഠിനമെന്ന് കർത്താവ് കണ്ടു. ഇസ്രായേലിനെ സഹായിക്കാൻ ആരുമില്ല. സ്വതന്ത്രനായോ ബദ്ധനായോ ആരും ശേഷിച്ചിരുന്നില്ല. പക്ഷേ ഇസ്രായേലിന്റെ നാമം ആകാശത്തിന് കീഴിൽ നിന്ന് തുടച്ചു നീക്കുമെന്ന് കർത്താവ് അരുൾ ചെയ്തിരുന്നില്ല. തന്മൂലം യോവാശിന്റെ പുത്രനായ യറോബയാമിന്റെ കരങ്ങളിലൂടെ അവൻ അവരെ രക്ഷിച്ചു. അപ്പോ ഇസ്രായേലിന് തുടർച്ചയായിട്ട് ദൈവത്തിന്റെ ദൂത് കൊടുത്തുകൊണ്ടിരുന്ന ഒരു പ്രവാചകനാണ് യോന. അല്ലാതെ പെട്ടെന്ന് നമ്മൾ കാണുന്ന ആ കടൽ തീരത്ത് കാണുന്ന ഒരു മനുഷ്യനല്ല. അപ്പോ നമുക്കറിയാം, ദൈവം ഒരാളെ തന്റെ പ്രവാചകനായിട്ട് ഉപയോഗിക്കണമെങ്കിൽ ദൈവത്തിന്റെ കരത്തിൽ ഉപയോഗിക്കാവുന്ന ഒരു പാത്രമായിട്ട് ജീവിച്ചാൽ മാത്രമേ ദൈവം ഉപയോഗിക്കത്തുള്ളൂ. നമ്മൾ വായിക്കുന്ന ജർമ്മിയോട് പോലും കർത്താവ് പറയുന്നുണ്ട്, നീ അധമമായിട്ടുള്ളത് ഉപേക്ഷിച്ച് ഉത്കൃഷ്ടമായിട്ടുള്ളത് ഉദ്ഘോഷിക്കുവാണെങ്കിൽ നിന്റെ നാവ് എന്റെ നാവ് പോലെയാവും. അപ്പൊ നമ്മുടെ ജീവിതത്തിലും നമ്മുടെ അധരങ്ങളിലൂടെ, ബൈബിൾ എഴുതിയേക്കുന്ന ആർക്ക് വേണമെങ്കിലും വായിക്കാം, പക്ഷെ നമ്മുടെ അധരങ്ങളിലൂടെ ദൈവത്തിന്റെ അരുളപ്പാട് അല്ലെ, ദൈവത്തിന് പറയാനുള്ള മെസ്സേജ് നമ്മുടെ അധരങ്ങളിലൂടെ വരണമെങ്കിൽ നമ്മൾ എങ്ങനെയായിരിക്കും? ദൈവത്തിന് സ്വീകാരനായിരിക്കണം. ജർമ്മിയോട് പറയാം, നിന്റെ അധരങ്ങളിലൂടെ അധമമായിട്ടുള്ളത് ഉപേക്ഷിച്ചേ പറ്റൂ. നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് എന്താ പറയുന്നത്, യൂസ്ലെസ് ആയിട്ടുള്ള ടോക്ക്, അല്ലെങ്കിൽ ബൈബിൾ എഴുതിയേക്കുന്ന പോലെ പൊട്ടച്ചിരി, കളിവാക്ക്, അല്ലെങ്കിൽ ആവശ്യമില്ലാത്ത സംസാരം, നമ്മൾ എഫേഷ്യൻസിൽ വായിക്കുന്നുണ്ട്, സന്ദർഭോചിതവും ശ്രോതാക്കൾക്ക് ഉപകരിക്കുന്നതും ആത്മീയ വളർച്ചയ്ക്ക് ഉതകുന്നതുമായിട്ടുള്ള കാര്യങ്ങൾ മാത്രം സംസാരിക്കുക. അപ്പൊ ദൈവത്തിന്റെ ഒരു പ്രവാചകനാകണമെങ്കിൽ നാവിനെ ദൈവത്തിന്റെ ഹിതപ്രകാരം ഉപയോഗിക്കാത്ത ഒരു മനുഷ്യനെയും ദൈവത്തിന്റെ വചനം മറ്റുള്ളവർക്ക് കൊടുക്കാനായിട്ട് ദൈവം ഉപയോഗിക്കത്തില്ല. ദൈവത്തിന്റെ പ്രവാചകൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, സ്പോക്സ് പേഴ്സണ്. ഒരു സമയം ദൈവത്തിന്റെ പ്രവാചകനും പിന്നെ കുറെ കഴിയുമ്പോൾ പിശാചിന്റെ പ്രവാചകനുമായിട്ട് ദൈവം ആരെയും ഉപയോഗിക്കത്തില്ല. അപ്പൊ ഇതില് വീണ്ടും തിമോത്തിയോസിൽ നമ്മൾ വായിക്കുന്നുണ്ട്, സെക്കൻഡ് തിമോത്തിയില്. കാരണം ഈ ദി പേഴ്സൺ ഓഫ് ജോനായെ കുറിച്ച് ജസ്റ്റ് ഒന്ന് ചിന്തിക്കുന്ന നല്ലതാ, കൂടുതൽ ചിന്തിക്കാനല്ല. സെക്കൻഡ് തിമോത്തി 2 നമ്മൾ വായിക്കുന്നു, വായിക്കുമ്പോ ഒരു വീട്ടിൽ സ്വർണം കൊണ്ടും എന്നൊക്കെ ഉള്ള ജോലി ഒന്ന് വായിച്ചു. വലിയ വീട്ടിൽ സ്വർണം കൊണ്ടും വെള്ളി കൊണ്ടും നിർമ്മിച്ച പാത്രങ്ങൾ മാത്രമല്ല, മരം കൊണ്ടും മണ്ണുകൊണ്ടും തീർത്തവയും ഉണ്ടായിരിക്കും. ചിലത് ശ്രേഷ്ഠമായ കാര്യങ്ങൾക്കും ചിലത് ശ്രേഷ്ഠത കുറഞ്ഞവയ്ക്കും ഉപയോഗിക്കുന്നു. ശ്രേഷ്ഠത കുറഞ്ഞവയിൽ നിന്ന് തന്നെ തന്നെ ശുദ്ധീകരിച്ചാൽ ഏതൊരാളും ശ്രേഷ്ഠമായ ഉപയോഗത്തിനുള്ള പാത്രമാകും. അതെ, അപ്പൊ അവിടെ പറഞ്ഞിരിക്കുന്നത് ശ്രേഷ്ഠമായിട്ടുള്ള കാര്യത്തിന് വേണ്ടി ഉപയോഗിക്കാനായിട്ട് ദൈവം വെച്ചിരിക്കുന്ന കണ്ടീഷൻ എന്താ? തന്നെ തന്നെ ശുദ്ധീകരിച്ചാല്. അപ്പൊ നമ്മൾ അറിയേണ്ട ഒരു കാര്യം, അപ്പൊ ഈ യോനായ ദൈവം ഒരു ഈ നമ്മൾ ഈ മത്സ്യത്തിന്റെ അല്ലെങ്കിൽ നിനവേക്കാർക്ക് മെസ്സേജ് കൊടുക്കുന്നതിന് മുമ്പായിട്ട് ആർക്ക് മെസ്സേജ് കൊടുക്കാൻ ഉപയോഗിച്ചിട്ടുണ്ട്? ഇസ്രായേലിന് മെസ്സേജ് കൊടുക്കാനായിട്ട്, ഇസ്രായേലിന്റെ നാശത്തിന് മുമ്പായിട്ട് അവിടെ പ്രത്യേകം എഴുതിയിട്ടുണ്ട്, ഇസ്രായേലിനെ ടോട്ടലി എക്സ്പെൽ ചെയ്യുന്ന അല്ലെങ്കിൽ റിജക്ട് ചെയ്യുന്നുള്ള ആ കണ്ടീഷൻ ആകുന്നതിന് മുമ്പ് അനേക പ്രവാചകരിലൂടെ ദൈവം സംസാരിച്ചിട്ടുണ്ട്. ഇവിടെ അതിൽ ഉപയോഗിക്കപ്പെട്ട ഒരു പ്രവാചകനാണ് യോന, അതവിടെ എഴുതിയിരിക്കുന്നത്. അപ്പൊ യോന ദൈവത്താൽ ഉപയോഗിക്കപ്പെട്ടു. നമുക്കറിയാം, ദാവീദ് ഒരു പ്രവാചകനായിരുന്നു, രാജാവുമായിരുന്നു അല്ലെ, ദാവീദ് ഒരു പ്രവാചകനായിരുന്നു. അപ്പൊ ദാവീദ് ഒരു പാപം ചെയ്തു കഴിഞ്ഞപ്പോ, നമുക്കറിയാം പാപം ചെയ്തു, ആദ്യം മാനസാന്തരപ്പെട്ടില്ല, പക്ഷെ മാനസാന്തരപ്പെട്ട് കഴിഞ്ഞപ്പോ 51 സങ്കീർത്തനം നമ്മൾ വായിക്കുന്നുണ്ട്, ദാവീദിന്റെ വിലാപമാണ്. അല്ലെങ്കിൽ ദാവീദ് ആ ചെയ്ത പാപം മറച്ചു വെക്കാൻ ആഗ്രഹിച്ചോ? ആ പാപം തന്നെ ഒരു സങ്കീർത്തനായിട്ട് എഴുതി. അതായത് മോർ യു ആർ സെൻസിറ്റീവ് ടു ദി ലോർഡ്, ഒരു ചെറിയ പാപം പോലും നമ്മെ വേദനിപ്പിക്കും. നമ്മൾ വേറൊരു സ്ഥലത്ത് വായിക്കുന്നുണ്ട്, ശൗലിന്റെ വസ്ത്രത്തിന്റെ ഒരു അങ്കി ദാവീദ് മുറിച്ചെടുത്തു ഒരു പ്രൂഫായിട്ട് മുറിച്ചെടുത്തു അവിടെ അടുത്ത് ചെന്നു. പക്ഷെ ദാവീദിന്റെ വസ്ത്രത്തിന്റെ ഒരു അങ്കി മുറിച്ചെടുത്ത് ഇത്തിരി സമയം കഴിഞ്ഞപ്പോൾ ദാവീദിന് ദുഃഖമുണ്ടായി. കാരണം ദൈവത്തിന്റെ അഭിഷേകത്തിന്റെ നേരെ ചെറുതായിട്ടൊന്ന് കൈ ഉയർത്താനിടയായല്ലോ. അപ്പം
ദി മോർ യു ആർ ഹോളി, ദൈവമായിട്ടുള്ള നമ്മുടെ സെൻസിറ്റിവിറ്റി അനുസരിച്ച് നമ്മൾ നമുക്ക് പാപത്തെ കുറിച്ചുള്ള കുറ്റബോധം വർദ്ധിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ ഈ യോന പ്രവാചകനെ ദൈവം ഇസ്രായേലിന് മെസ്സേജ് കൊടുക്കാനായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിച്ച ഒരു വ്യക്തിയാണ്. അപ്പൊ അങ്ങനെയുള്ള ഒരു മനുഷ്യനോട്, അപ്പൊ ഇസ്രായേലിന് കണ്ടിന്യൂസ് ആയിട്ട് മെസ്സേജ് കൊടുത്തോണ്ടിരുന്ന ആ കൂട്ടത്തിൽ നിനവേക്ക് മെസ്സേജ് കൊടുക്കാനായിട്ട് പറഞ്ഞപ്പോ നമുക്കറിയാം അത് യോനയ്ക്ക് അത്ര താല്പര്യമില്ലായിരുന്നു. കാരണം നമുക്കറിയാം ഒരു ജൂയിഷ് ബാക്ക്ഗ്രൗണ്ട് എടുക്കുമ്പോൾ അറിയാം, യഹൂദർക്ക് യഹൂദരല്ലാതെ ആരും ദൈവത്തിന്റെ പ്രോപ്പർട്ടി ആകുന്ന ഇഷ്ടമില്ല. ഈവൻ പൗലോസിന്റെ പ്രസംഗം നമ്മൾ എടുക്കുമ്പോൾ Acts 22 പൗലോസ് ഇങ്ങനെ പ്രസംഗിച്ച് വരിക. അപ്പൊ എല്ലാവരും നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, പൗലോസ് ഹെബ്രായ ഭാഷയിൽ സംസാരിക്കാൻ തുടങ്ങിയപ്പോൾ അവരെല്ലാം നിശബ്ദരായി. അങ്ങനെ പറഞ്ഞു പറഞ്ഞു വന്ന് നിങ്ങൾ ഈ രക്ഷ തള്ളിക്കളഞ്ഞതുകൊണ്ട് ഞങ്ങളെ ദൈവം ജാതികളുടെ ഇടയിലോട്ട് അയക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ അവരെല്ലാം ടോട്ടലി എഗൻസ്റ്റ് ആയിട്ട് പൗലോസിനെതിരെ ആക്രോശിച്ചു വന്നു. സെയിം വേ ഇവിടെ യോനായോട് നിനവെ പോയി പ്രസംഗിക്കാൻ പറഞ്ഞപ്പോ നമ്മൾ കാണുന്നത് നേരെ എന്ത് ചെയ്തു, തർശീശിലേക്ക്. അപ്പൊ അതിലെഴുതിയേക്കുന്നത് ഈ അസീറിയ രാജ്യത്തെ അല്ലെങ്കിൽ അവരെ അതിലെ ഏറ്റവും റിമോട്ടായിട്ടുള്ള സിറ്റിയാണ് ഈ തർശീശ്. അപ്പൊ ഏറ്റവും അകലേക്ക് ഓടിപ്പോവാനായിട്ടാണ് യോന പോയത്. ഇത് നമ്മൾ അറിയേണ്ട ഒരു കാര്യമുണ്ട്. അപ്പൊ നമ്മളെ സംബന്ധിച്ച് നമ്മളെല്ലാം ദൈവത്തിന്റെ പ്രവാചകരാണ് അല്ലെ. ന്യൂ ടെസ്റ്റാമെന്റില് ഈ ഓൾഡ് ടെസ്റ്റാമെന്റിൽ പ്രവാചകരും രാജാക്കന്മാരും പുരോഹിതരും 3 different മിനിസ്ട്രീസ് ആയിരുന്നു. ന്യൂ ടെസ്റ്റാമെന്റിൽ ഇത് മൂന്നും കൂടി ചേർന്ന് നമ്മൾ രാജാക്കന്മാരാണ്, നമ്മൾ പ്രവാചകരാണ്, പുരോഹിതരാണ്, നമ്മൾ ആത്മീയ ബലികൾ അർപ്പിക്കുന്ന പുരോഹിതരാണ്, കർത്താവ് രാജാക്കന്മാരുടെ രാജാവായിരിക്കും, നമ്മൾ രാജാവായിരിക്കുന്നത് കൊണ്ടാണ് നമ്മൾ പ്രവചനം മീൻസ് ഇഫസ് കൊറിയൻ 14 എടുക്കണ്ട, അങ്ങനെ നിങ്ങൾക്ക് എല്ലാവർക്കും പ്രവചിക്കാമല്ലോ. മീൻസ് പ്രവചനം എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ വചനം മനുഷ്യർക്ക് കൊടുക്കുന്ന ബേസിക്കലി. അപ്പൊ ഇവിടെ നമ്മൾ അറിയേണ്ട ഒരു കാര്യം, നമ്മൾ പ്രവാചകരാണ്. അപ്പൊ ഈ പ്രവാചകനോട് ഒരു കാര്യം ദൈവം പറഞ്ഞപ്പോ പ്രവാചകൻ എന്ത് ചെയ്തു, നേരെ ഡിസൊബേ ചെയ്തു. അപ്പൊ നമ്മൾ അറിയേണ്ട ഒരു കാര്യം, നമ്മളോട് ദൈവം ഒരു കാര്യം ആവശ്യപ്പെട്ടാല് നമ്മൾ ദൈവത്തെ സ്നേഹിക്കുകയും ദൈവത്തിന്റെ കയ്യിൽ ഒരു ഇൻസ്ട്രുമെന്റ് ആയിട്ട് ഇരിക്കുകയും ചെയ്യുന്ന ഒരാളാണെങ്കിൽ വായിക്കുന്നുണ്ട് Psalm 4 വായിക്കുന്നുണ്ട്, കർത്താവ് ഭക്തരെ തനിക്കായി വേർതിരിച്ചിരിക്കുന്നു. ദൈവത്തിന്റെ ആഗ്രഹം അതാ, പക്ഷെ നമ്മൾ പലപ്പോഴും വിൽഫുൾ ആയിട്ട് സറണ്ടർ ചെയ്ത് കൊടുത്തിരിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ താർശീഷിലേക്ക് പോകാൻ ദൈവം അനുവദിക്കില്ല. നമ്മൾ ഓർത്തിരിക്കേണ്ട ഒരു കാര്യം, നമ്മള് ദൈവഹിതപ്രകാരം അല്ല നമ്മൾ ജീവിക്കുന്നതെങ്കിൽ നമ്മൾ നിലവിലേക്ക് പോകാനായിട്ട് കർത്താവ് പറയുമ്പോൾ താർശീഷിലേക്ക് ടിക്കറ്റ് എടുത്താൽ ദൈവം അത് സ്റ്റോപ്പ് ചെയ്തിരിക്കും. നമ്മളിത് പഠിക്കേണ്ട ഒരു കാര്യമാണ്. അതേസമയം കർത്താവിന്റെ കയ്യിലൊരു ഇൻസ്ട്രുമെന്റ് ഒന്നും അല്ല, ഇങ്ങനെ വലിയ താല്പര്യമൊന്നും ഇല്ല, ഒരു ദൂരത്തോടെ കർത്താവിനെ പിൻഗമിക്കുന്ന ഒരാളാണെങ്കിൽ പലപ്പോഴും അവനവന്റെ ഇഷ്ടത്തിന് പോകാനായിട്ട് ദൈവം സമ്മതിക്കും. നമുക്ക് മോശയെ 40 മരുഭൂമിയിൽ ദൈവം ട്രെയിൻ ചെയ്തു ഫോർ എ ഗ്രേറ്റ് കമ്മീഷൻ അല്ലെ, ഈജിപ്റ്റുകാരെ ഈജിപ്തിൽ നിന്ന് ഇസ്രായേൽക്കാരെ വിടുവിക്കാനായിട്ട്. നമുക്ക് 40 ഓഫ് ട്രെയിനിങ് ഒന്ന് ആലോചിച്ചു. അത് കഴിഞ്ഞിട്ട് പോകുന്ന വഴിക്ക് ദൈവം ഒന്ന് ഇൻട്രോസ്പെക്ട് ചെയ്തപ്പോ ഹി കനോട്ട് ബി യൂസ്ഡ്. എന്തായിരുന്നു ഷോർട്ട് കമ്മിങ് എന്തായിരുന്നു, ഈജിപ്തുകാരനെ അടിച്ചു പോകുന്നു. അതായത് സ്വന്തം കുടുംബം ശരിയാക്കിയിട്ടില്ല, നാട്ടുകാരെ ഗുണപ്പെടുത്താൻ പോകാൻ ദൈവം സമ്മതിക്കില്ല. എന്നോ Exodus 4 എടുക്കുമ്പോ ഈജിപ്തുകാരനെ അടിച്ചു വന്നായിരുന്നു കുഴപ്പം. നയിക്കാം, നമ്മൾ അറിയേണ്ട ഒരു കാര്യം, നമ്മൾ ദൈവത്തെ അതിന്റെ 24 തുടങ്ങി വായിക്കുമ്പോ അതെ 4:24 അല്ലെ, നമ്മൾ വെറുതെ വായിച്ച പോലെ നോക്ക്, 40 മോസസ് വാസ് ട്രെയിൻഡ് എന്തിനു വേണ്ടിയാ, ഇസ്രായേൽക്കാരെ അവരിന്ന് വിടുവിക്കാൻ വേണ്ടിയിട്ടാ. കാരണം മോശ ആരംഭത്തിൽ എങ്ങനെയായിരുന്നു, അതായത് ഒരു ഒരു ഈജിപ്തുകാരനെ ഒരായുധം കൂടാതെ ഇടിച്ചു പോന്ന ആളാണ് മോശ. ഹി വാസ് സോ പവർഫുൾ. അപ്പൊ അങ്ങനെയൊക്കെ വിടുവിക്കാന്ന് വിചാരിച്ചിരുന്നത് ഈ ജഡം ക്രൂശിക്കപ്പെടാനായിട്ട് എത്ര വർഷം എടുത്തു, 40 എടുത്തു. വീണ്ടും നമ്മൾ, അപ്പൊ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അറിയേണ്ട ഒരു കാര്യം, ജഡം മരിക്കാത്തടത്തോളം കാലം ദൈവപ്രവർത്തനം വെളിപ്പെടില്ല. നമ്മൾ ജഡികരായിട്ട് ജീവിക്കുന്നിടത്തോളം കാലം അങ്ങനെ ജീവിച്ചു പോകത്തുള്ളൂ, മരിച്ച് സ്വർഗത്തിൽ പോയില്ല എന്നുള്ളതല്ല. ദൈവത്തിന് വേണ്ടിയിട്ട് അല്ലെ ദൈവത്തിന്റെ കയ്യിൽ ഒരു ഉപകരണമാകാൻ പറ്റത്തില്ല. അപ്പോ 40 ആയപ്പോഴത്തേക്കും ജഡം ഒന്ന് പാകമായിട്ടുണ്ട്. അപ്പൊ അത് കഴിഞ്ഞിട്ട് പോകുന്ന വഴിക്ക് വായിച്ചപ്പോ ഈജിപ്തിലേക്കുള്ള യാത്രാമധ്യേ ഒരു വഴത്താവളത്തിൽ വെച്ച് കർത്താവ് മോശയെ വധിക്കാൻ ഭാവിച്ചു. അപ്പോൾ സിപ്പോറ ഒരു കൽച്ചിൽ എടുത്ത് തന്റെ പുത്രന്റെ അഗ്രചർമ്മം വെച്ച്
അത് മോശയുടെ പാദത്തിൽ തൊടുവിച്ചുകൊണ്ട് പറഞ്ഞു, നീ എനിക്ക് രക്തമണവാളനാകുന്നു. അപ്പോൾ അവൻ മോശയെ വിട്ടൊഴിഞ്ഞു. പരിച്ഛേദന നിമിത്തം നീ ഒരു രക്തമണവാളനാണ് എന്ന് അവൾ പറഞ്ഞത് അപ്പോൾ ആയിരുന്നു. നോക്ക്, നമ്മൾ അറിയേണ്ട ഒരു കാര്യമാണ്, ഈ മോശ മരിക്കാറായപ്പോ അല്ലെങ്കിൽ രോഗം, എക്സ്ട്രീം രോഗം എന്തെങ്കിലും ആയിരിക്കും വന്നല്ല, ദൈവം വന്ന് വെട്ടി കൊല്ലാൻ വന്നായിരിക്കില്ല. അപ്പൊ മോശ സീവിയർ ആയിട്ട് രോഗം ബാധിച്ച് മരിക്കാറായപ്പോ ഈ മരണത്തിന്റെ കാരണം ഈ നോൺ ജൂയിഷ് ആയിട്ടുള്ള ഭാര്യയ്ക്ക് പോലും മനസ്സിലായി അല്ലേ? അപ്പൊ നമ്മൾ എഴുതിയിട്ടില്ലെങ്കിലും അപ്പൊ വായിച്ച് നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാവുന്ന ഒരു കാര്യമാണ്, ഈ മോശയുടെ സ്പിരിച്വൽ മൂവ്മെന്റിന് അല്ലെങ്കിൽ പ്രൊസീഡിങ്സിന് ഭാര്യ എന്നൊരു തടസ്സമായിരുന്നു. അപ്പോൾ ഈ ഭർത്താവ് മരിക്കുന്ന കാര്യം വന്നപ്പോൾ, അപ്പൊ അതിനുമുമ്പ് പലവട്ടം, കാരണം മോശയെക്കുറിച്ച് നമുക്കറിയാം, മോശ ദൈവത്തെ ഏറ്റവും ഹമ്പിൾ ആയിട്ടുള്ള മനുഷ്യനായിരുന്നു, കർത്താവിനെ ഭയപ്പെട്ടിരുന്നു, കർത്താവിനെ സ്നേഹിച്ചിരുന്നു. അപ്പൊ നോക്ക, അറ്റ് ദി സെയിം ടൈം ഈ ജഡം കുറെ മരിച്ചു കഴിഞ്ഞപ്പോൾ ഹി വാസ് നോട്ട് എ ഫൈറ്റർ. ആദ്യം ഈജിപ്തുകാരനെ അടിച്ചിടിച്ചൊക്കെ കൊന്നെങ്കിലും പിന്നെ പലപ്പോഴും അങ്ങനെയല്ലേ, ഇപ്പോൾ പുറമെ ഭയങ്കര ഫൈറ്റിംഗ് ആയിട്ടുള്ള ആളും ഭാര്യയുടെ അടുത്ത് ചെല്ലുമ്പോൾ എങ്ങനെയായിരിക്കും? ഭാര്യയുടെ അടുത്ത് എന്താ പറയുന്നത്, ഈ പുറമെയുള്ള ഗൗരവമൊന്നും കാണത്തില്ല, പല ആൾക്കാരും അകത്ത് ഭയങ്കര പൂച്ചക്കുട്ടിയായിരിക്കും. അപ്പൊ സെയിമെ, മോശയ്ക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. മോശ തീർച്ചയായിട്ടും പറഞ്ഞിട്ടോ, മോശ അവർക്ക് പൗരാണികമായിട്ട് പരിച്ഛേദനം ഉള്ളവരാ ഇസ്രായേൽക്കാർ, പക്ഷെ കല്യാണം കഴിച്ചിരിക്കുന്നത് പരിച്ഛേദന ഇല്ലാത്ത ട്രൈബി, മീൻസ് വേറൊരു ജാതിക്കാരിയാണ്. അപ്പൊ പിള്ളേരെ പരിച്ഛേദനം ചെയ്യണം എന്ന് പറഞ്ഞപ്പോ എന്ത് പറഞ്ഞു കാണും ഭാര്യ, നിങ്ങളുടെ പരിച്ഛേദന ഒന്നും എന്റെ കൊച്ചിനെ വേദനിപ്പിക്കാൻ പറ്റില്ല. അപ്പൊ അങ്ങനെ ഇനി പോകുന്നു. അപ്പൊ എന്നാൽ ഈ മോശയ്ക്ക് അതിനകത്ത് അറ്റ്ലീസ്റ്റ് ഒരു ബുദ്ധിപരമായിട്ടൊരു കാര്യം ചെയ്യായിരുന്നു, ഈ എക്സോഡസ് ഈജിപ്തിലേക്ക് കൊണ്ടുവന്ന വഴിക്ക് ഭാര്യ അറ്റ്ലീസ്റ്റ് വീട്ടിൽ നിർത്തിയിട്ട് പോകായിരുന്നു അല്ലെ, ഭാര്യയും പിള്ളേരെ കൊണ്ടുവന്നു. അറ്റ് ദി സെയിം ടൈം നമ്മൾ കാണുന്ന എന്താണ്, നമ്മൾ ഓർത്തിരിക്കേണ്ട ഒരു കാര്യം, ദൈവത്തിന് ജീവിതം കൊടുത്തിട്ട്, കൊടുത്തില്ലെങ്കിൽ കുഴപ്പമില്ല, ഇവിടെ ഇരിക്കുന്ന എല്ലാവരും മോസ്റ്റ്ലി ദൈവത്തിന് ജീവിതം കൊടുത്തവരാണ്, സ്നാനപ്പെട്ടവരാണ്. സ്നാനം കൊടുത്ത സറണ്ടർ എഴുതി ഒപ്പിട്ട് കൊടുക്കുന്നതാണ് സ്നാനം എന്ന് പറയുന്നത്. അപ്പൊ മോശ എഴുതി ഒപ്പിട്ട് കൊടുത്തതാണ് കർത്താവിന്. അത് കഴിഞ്ഞിട്ട് വീണ്ടും ആ പാളയത്തിൽ ദൈവത്തോടുള്ള ഡിസൊബീഡിയൻസ് ഉണ്ടായിരുന്നപ്പോൾ ദൈവം എടുത്ത ദി വൈസസ്റ്റ് ഡിസിഷൻ. അപ്പൊ ദൈവം എടുത്തത് ഈ ഒരു കൊല്ലാൻ തുടങ്ങിയ മോശ ഇവർ കുടുംബമായിട്ട് മാനസാന്തരപ്പെടുമെന്ന് കരുതിയാണോ ദൈവം കൊല്ലാൻ തുടങ്ങിയത്? മാനസാന്തരപ്പെട്ടതുകൊണ്ട് വധിക്കപ്പെട്ടില്ല, അല്ലെങ്കിൽ വേറൊരു ഹിസ്റ്ററി നമ്മൾ ബൈബിളിൽ വായിക്കേണ്ട വന്നത്. മോശ വധിക്കപ്പെട്ടാലും മോശയെ കുറിച്ച് നമ്മൾ അറിയില്ല. അപ്പൊ നമുക്ക് ഇവിടെ യോനായെ കുറിച്ച് നമ്മൾ അറിയാൻ കാരണം എന്താ? യോന മാനസാന്തരപ്പെട്ട് ദൈവത്തിലേക്ക് തിരിഞ്ഞ. 2:9 വായിക്കുമ്പോ, ജോലി ഒന്ന് വായിക്കുമോ, യോന 2:9 വായിക്കുമ്പോ, ഞാൻ നേർന്നത് അടുത്ത ഇംഗ്ലീഷ് വായിക്കും, ആസ് ഫോർ മീ ഐ വിൽ സാക്രിഫൈസ് ടു യു വിത്ത് ദി വോയിസ് ഓഫ് താങ്ക്സ് ഗിവിംഗ് ഐ വിൽ പേ that which I have owed. അതായത് വാക്ക് തന്നത്, സാൽവേഷൻ ആൻഡ് ഡെലിവറൻസ് ബിലോങ്സ് ടു ദി ലോർഡ്. അപ്പൊ ഇവിടെ ഇത് ദൈവത്തോടുള്ള ഏറ്റവും, ഞാൻ നേർന്നത് ഞാൻ നിറവേറ്റും. അപ്പൊ ഈ മത്സ്യത്തിന്റെ ഉള്ളിൽ പോയത് കൊണ്ട് യോനായ മത്സ്യം ഛർദ്ദിക്കില്ലായിരുന്നു. നോ, മത്സ്യത്തിന്റെ ഉള്ളിൽ ചെന്നപ്പോൾ യോന മാനസാന്തരപ്പെട്ടു, ഞാൻ നേർന്നത് അല്ലെങ്കിൽ എന്നോട് പറഞ്ഞത് ഞാൻ എന്ത് ചെയ്യും, നിറവേറ്റും. കർത്താവിനെ സംബന്ധിച്ച് നമ്മൾ അറിയേണ്ട ഒരു കാര്യം, നമ്മളൊരു കാര്യം പറഞ്ഞാൽ കർത്താവ് വിശ്വസിക്കും. അപ്പൊ ഞാനത് നിറവേറ്റും എന്ന് ഏറ്റു പറഞ്ഞപ്പോ, അല്ലെങ്കിൽ രക്ഷ കർത്താവിന്റെ കയ്യിലാണ്, ഞാൻ നന്ദി പറഞ്ഞു, വിത്ത് താങ്ക്സ് ഗിവിംഗ് കർത്താവിനോട് ഈ കാര്യം പറഞ്ഞു കഴിഞ്ഞു. 10th സെന്റൻസ് ആൻഡ് രണ്ടും കൂടെ കണക്ട് ചെയ്തേക്കോ ദൈവത്തിന്റെ വരുന്നത്. ആൻഡ് ദി ലോർഡ് സ്പോക്ക് ടു ദി ഫിഷ് ആൻഡ് ഇറ്റ് വൊമിറ്റഡ് ഔട്ട് ജോന അപ്പൺ ദി ഡ്രൈ ലാൻഡ്. അപ്പൊ നമ്മൾ അറിയേണ്ട ഒരു കാര്യം, ഈ മോശ ദൈവം കൊല്ലാൻ ശ്രമിച്ചപ്പോ കുടുംബമായിട്ട് അവർ മാനസാന്തരപ്പെട്ടു അല്ലേ, കുടുംബമായിട്ട് മാനസാന്തരപ്പെട്ടു. ഇനി ഈ സിപ്പോറ എന്ത് ചെയ്യുന്നുള്ള കുടുംബമായിട്ട് മാനസാന്തരപ്പെട്ടു, മക്കളെ പരിച്ഛേദനം അല്ലെങ്കിൽ കർത്താവിനോടുള്ള ഒബീഡിയൻസ് അവർ സറണ്ടർ ചെയ്തു. അപ്പൊ മോശയ്ക്ക് ജീവൻ ദൈവം സ്പെയർ ചെയ്തു. അറ്റ് ദി സെയിം ടൈം മോശ എന്ത് ചെയ്തു, പിന്നെ നമ്മൾ വായിക്കുമ്പോൾ ഈ വൈഫിനെയും പിള്ളേരെയും തിരികെ വിട്ടു. ഈ ഭാര്യ കൂടെ കൊണ്ടായാലും ദൈവത്തിന്റെ വേല നടക്കില്ല എന്ന് മനസ്സിലാക്കിയിട്ട് എന്ത് ചെയ്തു, ഭാര്യയും കുഞ്ഞുങ്ങളെയും തിരികെ വിട്ടു. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചിന്തിച്ചത്, ഈ യോനായുടെ ദൈവം ഒരു കാര്യം പറഞ്ഞു പോയി പ്രസംഗിക്കാൻ,
യോന എന്ത് ചെയ്തു? യോന ഒരു തീരുമാനം എടുത്തു, വേണ്ട. അതപ്പോ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അറിയേണ്ട ഒരു കാര്യം, ഇതിന്റെ എല്ലാ ഓരോ പേജിൽ നിന്നും നമുക്ക് മെസ്സേജ് ഉണ്ട്. എല്ലാ തിരുവെഴുത്തും ദൈവം നിവേശിതമാണ്, അത് നമ്മെ ബുദ്ധി ഉപദേശിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. യോന സ്വന്തമായിട്ട് ഒരു തീരുമാനം എടുത്തു, അറ്റ് ദ സെയിം ടൈം ദൈവത്തിന് ജീവിതം സറണ്ടർ ചെയ്തതായിരുന്നു. ദൈവം ഉപയോഗിച്ചുകൊണ്ടിരുന്ന മനുഷ്യനാണ്, ദൈവത്തെ സ്നേഹിച്ചിരുന്ന മനുഷ്യനാണ്. അങ്ങനെ ദൈവത്തെ സ്നേഹിക്കുന്ന മനുഷ്യന് അവനവന്റെ വഴിക്ക് പോകാൻ കർത്താവ് സമ്മതിക്കില്ല. ഒരു വഴിക്ക് ചെന്നു, അപ്പോ കടലില് കൊടുങ്കാറ്റ് കർത്താവ് അഴിച്ചു വിട്ടു. ആ യോനയുടെ ഡീപ്പായിട്ടുള്ള ദുഃഖത്തിന്റെ സൈനാണ്, ഇനി ദേർ ഇസ് ഓൺലി വൺ വേ ടു ഗെറ്റ് ഔട്ട്, എന്നെ എടുത്ത് കടലിലേക്ക്. കാരണം ദൈവത്തെ അറിഞ്ഞ മനുഷ്യൻ മാത്രമേ അങ്ങനെ പറയാൻ പറ്റൂ. കാരണം ഇത് ലോങ്, സോ മെനി ഇയേഴ്സ് കണ്ടിന്യൂസ് ആയിട്ടല്ല അവിടെ ആരംഭിക്കുന്ന ഒരു യോനയുടെ ലൈഫ് അല്ല. അത് നമ്മൾ സെക്കൻഡ് കിങ്സ് 14:25 വായിച്ചത്, അനേക വർഷങ്ങളായിട്ട് ദൈവം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന മനുഷ്യനാണ്. അങ്ങനെയുള്ള ഒരു മനുഷ്യനാണ് കർത്താവിന് ഇഷ്ടമില്ലാത്തൊരു കാര്യം ചെയ്യുമ്പോൾ ഹൃദയത്തിൽ ദുഃഖം, മരിക്കാൻ സന്നദ്ധനാകുന്ന ഒരവസ്ഥ. എന്നെ കടലിലേക്ക് എറിഞ്ഞേക്കാൻ പറഞ്ഞു. അപ്പൊ കടലിലോട്ട് വീണു. കടലിലോട്ട് വീണു കഴിഞ്ഞപ്പോ അത് നമ്മൾ യോന മത്സ്യത്തിന്റെ ഉള്ളിൽ നിന്നും പ്രാർത്ഥിക്കുന്നുണ്ട്. ദെൻ പിന്നെ ഇവിടെ നിന്നാ ഈ 2:2 വായിക്കുമ്പോ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം, 2:2 ഇംഗ്ലീഷ് വായിക്കാം, ഇത്തിരി അവിടെ കറക്റ്റ് ആണ്. ആൻഡ് യോന 2:2 and said, I cried out of my distress to the Lord, and he heard me. Out of the belly of Sheol cried I, and you heard my voice. Appo out of the belly of the Sheol nu parayam nammal poduve enga vicharikkum belly nu parayam vayar malsyathinte vayar nadathana prarthichu Sheol ellarkku ariyanu vaada alle Sheol nu parayada adayathu adu paadalam nu hell nu okke translate cheyidunde adu nokkam ithe Sheol nu parayam avayike njan I called out of my distress to the Lord and he answered me. I cried for help from the depth of Sheol. Appo ee Yona ivu kadalil veena appo nammal adellam kodi vaayikkumbo kaaranam ee kadal chandigalude idayil aayittundu appo adine idayil struggle cheythu then kadal chandigalude idayil pettittu avadunu meen vetti vizhungi meen vetti vizhungana vazhi marikkoo illa kaaranam idu velliyoru ee roominekka velliyathayirikkum adinte vayarnaavu appo adinagathu chennu. പിന്നീട് യോന, അപ്പോ യോന കടലിനകത്തുനിന്ന് പ്രാർത്ഥിച്ചു, മത്സ്യത്തിനകത്തുനിന്ന് പ്രാർത്ഥിച്ചു, മരിച്ചു കഴിഞ്ഞ് ഷിയോളിൽ നിന്നും പ്രാർത്ഥിച്ചു. ഐ ക്രൈഡ് ഔട്ട് ഫ്രം ദി ബെല്ലി ഓഫ് ദി ഷിയോൾ. നമുക്കറിയാം ഈ ഷിയോൾ എന്ന് പറയുന്നത് ദി പ്ലേസ് ഓഫ് ദി ഡിപ്പാർട്ടഡ് സ്പിരിറ്റ്സ് ആണ്, അല്ലെങ്കിൽ മരിച്ചുപോയുടെ ആത്മാക്കളുടെ സ്ഥലമാണ്. ഇനി ഈ അതിന്റെ 9th സെന്റൻസ് വായിക്കുമ്പോൾ, അതിന്റെ 9th സെന്റൻസ് വായിക്കാം, മറ്റൊന്ന് വായിക്കാം. ഒമ്പതല്ല, 6th സെന്റൻസ്. I descended to the roots of the mountains. The earth with its bars was around me forever. But you have brought me, you have brought up my life from the pit, O Lord my God. കണ്ടോ, അപ്പോൾ ഇതിലെ ഇതിനകത്ത് വായിക്കുമ്പോൾ, Yet you have brought up my life from the pit and corruption, O Lord my God. അപ്പോൾ corruption എന്ന് പറഞ്ഞിരിക്കുന്ന ഈ സെന്റൻസ് നമുക്ക് ഫാമിലിയർ ആണ്. വേറെ എവിടെയാ പറയാം? സാം 16 നിന്റെ പരിശുദ്ധൻ അഴുകിപ്പോകാൻ നീ അനുവദിച്ചില്ല. ആ ഇംഗ്ലീഷ് തന്നെ ഒന്ന് വായിക്കോ, 16:10 ഇല്ല, ആ NKJV വായിക്കോ. നമുക്കറിയാവുന്ന വചന സാം 16:16 നമുക്ക് എല്ലാവർക്കും പരിചിതമായിരിക്കുന്നതാണ്, പരിചയമുള്ള വേർഡാണ്. സാം 16:10 അതുണ്ട്, നോർ വിൽ യു അലൗ യുവർ ഹോളി വൺ ടു സീ കറപ്ഷൻ. ഈ സെയിം വേർഡ് ആ യോന ഇവിടെ പ്രാർത്ഥിക്കുന്ന 6th സെന്റൻസിൽ, അത് യോന 2:6 അവിടെ അധികം തന്നെ വായിക്കും. അപ്പൊ നമ്മൾ അറിയേണ്ട ഒരു കാര്യം, യോന മരിച്ചു, മരിച്ചു കഴിഞ്ഞിട്ട് അതെ കറപ്ഷൻ കണ്ടില്ല. എക്സാക്ട്ലി ദൈവപുത്രന് നേരിലാകേണ്ടതിന് വേണ്ടിയിട്ട് അത് വായിച്ചു കഴിഞ്ഞു. 2:6 യോന Yet you have brought up my life from the pit, O Lord my God. ഇതിനകത്ത് യു ഹാവ് ബ്രോട്ട് അപ്പ് മൈ ലൈഫ് ഫ്രം ദി പിറ്റ് ആൻഡ് കറപ്ഷൻ, ഓ ലോർഡ് മൈ ഗോഡ്. അപ്പൊ ഇതില് മാത്യു 12:40 വായിക്കുമ്പോ, കാരണം നമ്മളെ സംബന്ധിച്ച് നോക്ക്, നമ്മൾ വി ആർ സ്പോക്സ് പേഴ്സൺസ് ഓഫ് ദി വേർഡ് ഓഫ് ദി ലോർഡ്. നമ്മൾ കർത്താവിന്റെ വചനത്തെ സത്യമാണെന്ന് തെളിയിക്കാൻ വേണ്ടി സംസാരിക്കേണ്ടവരാണ് നമ്മൾ, അല്ലെ? കർത്താവ് എന്നെ കുറിച്ച്, എന്റെ വചനങ്ങളെ കുറിച്ച് ലജിക്കുന്നവരെ ഞാൻ ലജിക്കും, എന്നാൽ എന്റെ വചനത്തെ അല്ലെ എന്നെ ഏറ്റുപറയുന്നവനെ സ്വർഗീയ പിതാവിന്റെ മുമ്പിൽ ഞാനും ഏറ്റുപറയും. മാത്യു 12:40 എന്ന് വായിച്ചപ്പോ 4:0 യോന 3 രാവും 3 പകലും തിമിംഗലത്തിന്റെ ഉദരത്തിലായിരുന്നു. അതുപോലെ മനുഷ്യപുത്രനും
മൂന്ന് രാവും മൂന്ന് പകലും ഭൂമിയുടെ ഉള്ളിലായിരിക്കും. നമുക്കറിയാം കർത്താവിന്റെ മരണമാണ് ലോകത്തിലെ ഏറ്റവും കൂടുതൽ അറ്റാക്ട് ആകുന്ന അല്ലെങ്കിൽ ആക്രമിക്കപ്പെടുന്ന സത്യം. കാരണം പിശാചും പിശാചിന്റെ എല്ലാ ദൂതന്മാരും എല്ലാ സാമ്രാജ്യവും അറ്റാക്ക് ചെയ്യുന്ന എന്തിനാണ്? കർത്താവിന്റെ മരണത്തെ. കാരണം നമ്മൾ കൊളോസിൽ എഴുതി വായിക്കുന്നുണ്ട്, കർത്താവ് യേശു ക്രിസ്തു തന്റെ മരണത്താൽ ശത്രുവിനെ പരാജയപ്പെടുത്തി സകല ആയുധവർഗവും വെപ്പിച്ച് ക്രൂശാൽ അതിനെ പരസ്യ പരിഹാസ വിഷയമാക്കി. അപ്പൊ കർത്താവ് മരിച്ചില്ല എന്നുള്ളത് നമുക്കിപ്പം ആറ് നൂറ്റാണ്ട് കർത്താവ് കാത്തിരുന്നിട്ട് ക്രിസ്ത്യാനിറ്റി വഴിതെറ്റി പോയി കഴിഞ്ഞപ്പോൾ ദൈവം വേറൊരു ശത്രുവിന് ശക്തി കൊടുത്തു, അല്ലെങ്കിൽ ഇസ്ലാം ലോകത്തിൽ ഉദയം ചെയ്തു. അപ്പൊ അവിടെ വന്നപ്പോ ഇസ്ലാമിൽ പഠിപ്പിക്കുന്നതല്ല കർത്താവ് മരിച്ചിട്ടില്ല, കർത്താവിന്റെ മരണ പ്രശ്നം, കർത്താവ് മരിച്ചിട്ടില്ല. പിന്നെ ഈ ഇസ്ലാം ഇത് തന്നെ അഹമ്മദിയ എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് ഉണ്ട്, അവര് പറയുന്നത് കർത്താവ് മരിച്ചില്ലായിരുന്നു, ഇവര് ബോധം കിട്ടുന്നുണ്ടായിരുന്നുള്ളു, കൊണ്ട് കല്ലറയിൽ ശവ അടക്കി കഴിഞ്ഞപ്പോ കുറെ നേരം കഴിഞ്ഞപ്പോ ബോധം തെളിഞ്ഞപ്പോ എഴുന്നേറ്റ് അവിടെ നിന്ന് ഓടി രക്ഷപ്പെട്ട് കാശ്മീരി വന്നു, കാശ്മീരിൽ കല്യാണം കഴിച്ച് ജീവിച്ചു. അവിടെ കർത്താവിന്റെ കബറിടമുണ്ട് അവിടെ, അവരുടെ അവരുണ്ടാക്കിയിരിക്കുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള എല്ലാ അറ്റാക്കിനും ആൻസർ ജോന മരിച്ചില്ല എന്ന് പറഞ്ഞിട്ട് നമുക്കൊരു ഗുണമില്ല, ഉണ്ടോ? ആൻഡ് നമ്മൾ വെറുതെ പറയുന്നതല്ല, ഹി പ്രേഡ് ഫ്രം ദി ബെല്ലി ഓഫ് ദി ഷിയോൾ. അപ്പൊ വേറെ ഒരു സ്ഥലത്ത് പോലും ഈ ഷിയോളിന് വേറൊരു മീനിങ് ബൈബിളിൽ ഒരിടത്തും ഇല്ല. ത്രൂ ഔട്ട് ദി ബൈബിൾ ഷിയോൾ എന്ന് പറഞ്ഞാൽ ദി പ്ലേസ് ഓഫ് ദി ഡിപ്പാർട്ടഡ് സ്പിരിറ്റ്സ്, അല്ലെങ്കിൽ ഷിയോളിന് രണ്ട് കമ്പാർട്ട്മെന്റ് ഉണ്ട്, ജസ്റ്റ് ഒന്ന് അറിയാൻ വേണ്ടി പറയാം, ഒന്ന് പാരഡൈസും ഒന്ന് ഹെല്ലും. അതായത് ഒരു വലിയ സർക്കിളിനകത്ത് രണ്ട് ചെറിയ സർക്കിളായിട്ട് എടുത്താൽ മതി, ഒന്ന് ഹെല്ലും ഒന്ന് പാരഡൈസുമാണ്. അതാണ് ധനവാന്റെ ലാസറിന്റെ ഉപമയില് ധനവാൻ ഹെല്ലിലും പോയി ദരിദ്രൻ പാരഡൈസിലും പോയി, രണ്ടും ഷിയോളിനകത്താണ്. പക്ഷെ ഇവിടുന്ന് ഒരു സ്ഥലത്തും മറ്റേ സ്ഥലത്തുള്ള ആൾക്കാരെ കാണാൻ പറ്റും, പക്ഷെ അങ്ങോട്ടും ഇങ്ങോട്ടും കടക്കാൻ പറ്റില്ല. അവിടെ പറയുന്നില്ലേ നിങ്ങൾക്കും ഞങ്ങൾക്കും ഇടയിൽ വലിയൊരു ഗർത്തം വെച്ചിരിക്കുന്നു. അപ്പൊ ഈ ഷിയോളിൽ ജോന പോയിന്ന് ബൈബിളിൽ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്, നിന്റെ പരിശുദ്ധൻ കറപ്ഷൻ കാണാതെ, അല്ലെങ്കിൽ ഞാൻ കറപ്ഷൻ കാണാതെ എന്നെ രക്ഷിച്ചു. അപ്പൊ ഇങ്ങനെ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഒമ്പതാം സെന്റൻസിൽ കണ്ടു, ഞാൻ നേർന്നത് നിറവേറ്റുമെന്ന് ഏറ്റു പറഞ്ഞു. അപ്പോൾ അതാ നമ്മൾ ശ്രദ്ധിക്കേണ്ട, അപ്പോൾ ദൈവം മത്സ്യത്തോട് കൽപ്പിച്ചു എന്ത്? അപ്പൊ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അറിയേണ്ട ഒരു കാര്യം, നമ്മുടെ ഇഷ്ടം അനുസരിച്ച് നമ്മൾ പോയാലും ദൈവം സ്റ്റോപ്പ് ചെയ്യും. ഈവൻ മോസസിനെ കൊല്ലാനായിട്ട് കൈ ഉയർത്തിയ ദൈവം നമ്മളെ വെറുതെ വിടുമെന്ന് വിചാരിക്കരുത്. മോസസിന് 40 വർഷത്തെ ട്രെയിനിങ് കൊടുത്ത് ഈ കമ്മീഷന് വേണ്ടി കൊണ്ടുവരുന്ന ഒരാളുടെ കുടുംബത്തിൽ പോലും ഒരു ഡിസൊബീഡിയൻസിന് ദൈവം അനുവദിച്ചില്ലെങ്കിൽ വി ഷുഡ് നോട്ട് ബി ഡിസീവ്ഡ്. നമ്മൾ ഡിസീവ്ഡ് ആകരുത്, നമ്മൾ ഫൂൾസ് ആകരുത്, നമ്മൾ ഒരു നോൺ ഡിസൊബീഡിയൻസ്. ഇത് ഭാര്യയ്ക്കും ഭർത്താവിനും അറിയാവുന്ന ഡിസൊബീഡിയൻസ് അല്ലേ? മോശം മരിക്കാറായപ്പോൾ പെട്ടെന്ന് മോശയ്ക്കല്ല കാര്യം മനസ്സിലായത്, ആർക്കാ? കാരണം അവർ ചെന്ന് നമ്മളൊന്ന് എക്സ്ട്രാപ്പുലേറ്റ് ചെയ്താല് കുടുംബത്തിൽ പലപ്പോഴും ഈ ടോപ്പിക് സംസാര വിഷയമായിട്ടുണ്ടാവും. ഈ ഭാര്യയുടെ കടുംപിടുത്തം കാരണമായിരിക്കും പലപ്പോഴും ഇത് മനസ്സിലിക്കാൻ മോശയ്ക്ക് പറ്റാത്തത്. പക്ഷെ മോശയുടെ ജീവിതത്തിന് റിസ്ക് ആണെന്ന് കണ്ടു കഴിഞ്ഞപ്പോ എന്താണെങ്കിലും സിപ്പോറയ്ക്ക് ചെറിയൊരു ഹൃദയമാറ്റം വന്നു. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അറിയേണ്ട ഒരു കാര്യം, നമ്മൾ കർത്താവിന് ജീവിതം കൊടുത്തവരാ. കർത്താവ് പറയുന്ന വഴി നമ്മൾ പോയാൽ ചെല്ലുന്നിടത്ത് 1:4 ജോന 1:4 വായിച്ചു ജോലെ. എന്നാൽ കർത്താവ് കടലിൽ ഒരു കൊടുങ്കാറ്റ് അയച്ചു വിട്ടു. എന്നാൽ പറഞ്ഞിരിക്കുന്നത് അതിന് മുമ്പുള്ള എന്റെ കണക്ഷനാണ്. അയാൾ അവരോടൊപ്പം തർശീശിലേക്ക് പോകാൻ കപ്പൽ കൂലി കൊടുത്ത് അതിൽ കയറി കർത്താവിന്റെ സന്നിധിയിൽ നിന്ന് അകന്നു പോകാനായിരുന്നു ഇത്. എന്നാൽ നമ്മൾ അറിയേണ്ട ഒരു കാര്യം, വിൽഫുൾ ഡിസൊബീഡിയൻസ് കർത്താവ് അനുവദിക്കില്ല. നമുക്ക് നമ്മളെല്ലാം ഡിസൊബീഡിയൻ്റ് അറ്റ് എ സർട്ടൻ എക്സ്റ്റെന്റ് അൺനോയിങ്ലി, നമ്മൾ ആരും തികഞ്ഞവരല്ല. അറ്റ് ദി സെയിം ടൈം കുടുംബമായിട്ട് ഈ കാര്യം നമുക്ക് അനുസരിക്കേണ്ടെന്ന് പറഞ്ഞ് കർത്താവിനെ അനുസരിക്കണ്ട എന്ന് കുടുംബമായിട്ട് തീരുമാനിച്ച് മുമ്പോട്ട് കാലെടുക്കാൻ വെച്ചാൽ, എന്നാൽ കർത്താവ് കടലിൽ ഒരു കൊടുങ്കാറ്റ് അയച്ചു വിട്ടു. നമുക്ക് ദെർ ഇസ് നോ അതർ വേ ബട്ട് ടു ഒബേ ദി ലോർഡ്. നമുക്ക് ബലിയാമിനോട് പോകണ്ടെന്ന് കർത്താവ് പറഞ്ഞു. ബലിയാം പോകാൻ മുമ്പോട്ട് പോയപ്പോ വാളുമായിട്ടൊരു മാലാഖ. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഇൻവിസിബിൾ വേൾഡ് കാണാത്തതുകൊണ്ടാണ് പലപ്പോഴും ഇങ്ങനെ മാലാഖ വാളുകൊണ്ട് നിൽക്കുന്നുണ്ടാവും, അല്ലെങ്കിൽ കൊടുങ്കാറ്റ് മീൻസ് നമ്മളെ പുറകോട്ട് തള്ളുന്ന സിറ്റുവേഷൻസ് വരുന്നുണ്ടാവും. ഇതെല്ലാം ദൈവത്തിന് പ്രീതികരമല്ലാത്ത ജീവിതാവസ്ഥകൾ നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പൊ ഇതില് അപ്പൊ യോന മരിച്ചു,
മൂന്നാം ദിവസം യോനായ ദൈവം ഉയർപ്പിച്ചു. എന്തിനു വേണ്ടി? എക്സാക്ട്ലി ദൈവപുത്രന്റെ നിഴലാകേണ്ടതിന് വേണ്ടി. മറ്റു 12:40 വായിക്കുന്നവരെ വെച്ച് പോകും. കർത്താവ് പറയുന്നുണ്ട് അതുപോലെ തന്നെ. അപ്പോൾ ഈ ഇസ്ലാമിന്റെ ഇങ്ങനെയുള്ള പല ജാതികളുടെ ഈ കർത്താവിന്റെ മരണത്തെ കുറിച്ച് അറ്റാക്ക് ഉള്ളപ്പോ നമ്മളെല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ്, ഈ യോന 3 രാവും 3 പകലും തിമിംഗലത്തിന്റെ ഉള്ളിൽ ആയിരുന്നത് പോലെയാണ് കർത്താവ് ഭൂമിക്കടിയിലായത്. അതുകൊണ്ട് യോനായ തിമിംഗലം വെട്ടി വിഴുങ്ങി, മേ ബി വിത്തിൻ 10 മിനിറ്റ്സ് യോന മരിച്ചിട്ടുണ്ടാവും. മരിച്ചു കഴിഞ്ഞ് ഈ ഉദരത്തിലായിരുന്നപ്പോ കറപ്ഷൻ കാണാൻ ദൈവം അനുവദിച്ചില്ല. അപ്പൊ കറപ്ഷൻ കൂടാതെ പുറത്തു വന്നു. അതിനോട് വെച്ച് മാറ്റി 12:14 യോന 3 രാവും 3 പകലും തിമിംഗലത്തിന്റെ ഉദരത്തിലായിരുന്നു, അതുപോലെ മനുഷ്യപുത്രനും. അതുപോലെ എന്നുള്ളത് നമ്മളൊന്ന് ശ്രദ്ധിക്കേണ്ടതാണ്. കാരണം നോക്ക, നമ്മളത് ഈ അതുപോലെ എന്നുള്ളതിനകത്ത് നമ്മളത് അതിന്റെ ഗൗരവം കുറയ്ക്കേണ്ട ആവശ്യം നമുക്ക് ആർക്കില്ല. അതുപോലെ എന്ന് പറയുമ്പോൾ യോന ഈ തിമിംഗലത്തിന്റെ ഉള്ളിൽ 3 രാവും 3 പകലും മരിച്ചു തന്നെ കിടന്നേ പറ്റൂ. കാരണം ഉൽപ്പത്തി തുടങ്ങി വെളിപാട് വരെ ഉള്ളതിന്റെ കേന്ദ്ര ബിന്ദു എന്ന് പറയുന്നത് കർത്താവിന്റെ മരണം അല്ലേ? യൂണിവേഴ്സിലെ അല്ലെ, ദി ഹിസ്റ്ററി ഓഫ് ദി യൂണിവേഴ്സ് എടുത്താല് അതിലെ യുണീക്ക് ആയിട്ടുള്ള ഈവന്റ് ആണ് കർത്താവിന്റെ മരണം. അപ്പൊ ആ കാര്യത്തിൽ കർത്താവ് അതുപോലെ എന്ന് പറഞ്ഞിട്ട് ഈ ദുഃഖ വെള്ളിയാഴ്ച ആചരിക്കുന്നവര് ദുഃഖ വെള്ളിയാഴ്ച കർത്താവ് മരിച്ചാല് 3 രാവും 3 പകലും ആകത്തില്ല. നമുക്ക് ആവശ്യമില്ലാത്ത കാര്യങ്ങളാണ്. വെള്ളിയാഴ്ച കർത്താവ് മരിച്ചെന്ന് ബൈബിൾ ഒരിടത്തും ഇല്ല. നമ്മൾ ചിന്തിക്കുന്ന കാര്യങ്ങളാ. എന്നാൽ വെള്ളിയാഴ്ച അല്ല കർത്താവ് മരിച്ചത്, അത് സ്പെഷ്യൽ ശാപത്തായിരുന്നു, നെക്സ്റ്റ് ഡേ എന്ന് പ്രത്യേകം എഴുതിയിട്ടുണ്ട്. നമ്മൾ ചിന്തിക്കുന്ന കാര്യങ്ങളല്ല. John 19:31 എഴുതിയിട്ടുണ്ട്. ഒന്ന് വായിച്ചു ബാബു, അത് മുഴുവൻ വായിച്ചു വായിച്ചു. അതുപോലെ അതുപോലെ അതെ. അപ്പൊ അതില് ആ ഇംഗ്ലീഷ് എന്ന് വെച്ചാൽ കണക്ടിങ് വേർഡ് എന്ന് പറയാൻ, അതേപോലെ ആലോചിച്ച് നോക്കാം. അപ്പൊ യോന മരിച്ചില്ല എങ്കില് അപ്പൊ ഈ മുസ്ലിങ്ങളുടെ അക്യൂസേഷൻ 100% കറക്റ്റ് ആകത്തില്ലേ? അല്ലേ, അത്ര ബോധം കെട്ടി കിടന്നുണ്ടായിരുന്നുള്ളൂ അവിടെ നിന്ന് എഴുന്നേറ്റ് പോയി എന്ന് പറയും. അപ്പൊ യോന 3 രാവും 3 പകലും തിമിംഗലത്തിന്റെ ഉള്ളിൽ ആയിരുന്നത് പോലെ എന്ന് കർത്താവ് പറഞ്ഞിരുന്നെങ്കിൽ വള്ളി പുള്ളിക്ക് മാറ്റം വരാത്ത ദൈവത്തിന്റെ വചനമാണ് നമ്മൾ വിശ്വസിക്കുന്നത്. ആൻഡ് അഗെയിൻ യോനയുടെ ബുക്കില് എഴുതിയിട്ടുണ്ട്, ഐ പ്രേഡ് ഫ്രം ദി ബെല്ലി ഓഫ് ദി ഷിയോൾ എന്ന് എഴുതിയിട്ടുണ്ട്. ദെൻ എന്റെ ശരീരം കറപ്ഷൻ കാണാൻ ദൈവം അനുവദിച്ചില്ല എന്ന് യോന പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നുണ്ട്. അപ്പൊ ഇതെല്ലാം അപ്പൊ നമ്മൾ അറിയേണ്ട ഒരു കാര്യം, യോന തിമിംഗലത്തിന്റെ ഉള്ളിൽ 3 രാവും 3 പകലും മനുഷ്യപുത്രനായിരുന്ന പോലെ തന്നെ കിടന്നു. 3-ാം ദിവസം കർത്താവ് നോക്ക്, അപ്പൊ ഹി പ്രേഡ് ഫ്രം ദി ബെല്ലി ഓഫ് ദി ഷിയോൾ. നമുക്കറിയാം ഈ പ്രാർത്ഥിക്കാൻ പറ്റും മനുഷ്യന് മരിച്ചു കഴിഞ്ഞിട്ട് ഇല്ലേ? ബൈബിളിലെ എക്സാമ്പിളാണ് ഞാൻ പറയുന്നത്. ധനവാനും ലാസറും മരിച്ചു കഴിഞ്ഞിട്ട് ഈ ധനവാൻ റിക്വസ്റ്റ് ചെയ്യുന്നില്ല ദൈവത്തോട്. ഹി വാസ് പ്രേയിങ്, ഇറ്റ് വാസ് നോട്ട് ആൻസേർഡ്, ഇറ്റ് ഈസ് ട്രൂ. പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകിയില്ല. കാരണം പറയുന്നത് എന്താ? അത് ദൈവവചനം ഉണ്ട്. അപ്പൊ അതിന് ആൻസർ കൊടുക്കേണ്ട ആവശ്യമില്ലാത്ത ഒരു പ്രെയർ ആയിരുന്നു. കാരണം വീണ്ടും മാനസാന്തരപ്പെടാനല്ല. അറ്റ് ദി സെയിം ടൈം ഈ യോന ഈ വെള്ളത്തിലോട്ട് എറിയപ്പെടുന്നതിന് മുമ്പ് തന്നെ മാനസാന്തരപ്പെട്ടു. അതാ ദാറ്റ്സ് വാട്ട് വി ആർ ഡിസ്കസിങ്. ഓർക്കുന്നു ജോലി? കാരണം എന്നെ കടലിലേക്ക് എറിഞ്ഞേക്കാൻ പറഞ്ഞത് ദാറ്റ് ഇസ് ദി ഗ്രേറ്റസ്റ്റ് സൈൻ ഓഫ് സാക്രിഫൈസ്. അല്ലെങ്കിൽ കടലിൽ വീഴുന്നതിന് മുമ്പേ തന്നെ യോനായുടെ ജീവിതം ദൈവത്തിന് സ്വീകാര്യമായി തീർന്നതുകൊണ്ടാണ് യോന അല്ല കർത്താവ് ഒരു മത്സ്യത്തോട് കൽപ്പിച്ചു, മത്സ്യം വിഴുങ്ങി. പിന്നീട് ആ എന്താ പറയുന്നത് ഷിയോളി എന്ന് പ്രാർത്ഥിച്ചു. അപ്പൊ ദൈവം അക്സെപ്റ്റ് ചെയ്തു. നമുക്ക് നമുക്ക് ദൈവം ഒരു കാര്യം ചെയ്താല് വി കനോട്ട് ക്വസ്റ്റ്യൻ. ഇപ്പൊ ജോൺ ദി ബാപ്റ്റിസ്റ്റ് അമ്മയുടെ ഉദരത്തിലായിരുന്നപ്പോഴേ പരിശുദ്ധാത്മാവ് കൊണ്ട് നിറഞ്ഞു ഇല്ലേ? നമ്മൾ വായിക്കുന്ന കാര്യങ്ങളാണ്. അപ്പൊ നമുക്ക് വേണേൽ ചോദിക്കാം, അപ്പൊ മാനസാന്തരപ്പെട്ട് രക്ഷിക്കപ്പെടാതെ പരിശുദ്ധാത്മാവ് നിറയോ? None of our business. അപ്പൊ ദൈവൻ പലപ്പോഴും യുണീക്ക് ആയിട്ടുള്ള പല കാര്യങ്ങളും ബൈബിളിൽ ചെയ്തിട്ടുണ്ട്. ഇപ്പം മറിയത്തിന്റെ അടുത്ത് മാലാഹം എന്ന് പറഞ്ഞു, നീ ഒരു ഗർഭം ധരിച്ച ഒരു പുത്രനെ പ്രസവിക്കും. അങ്ങനെ ഒരിക്കലും സംഭവിച്ചിട്ടില്ല, പക്ഷെ ദൈവം പറഞ്ഞത് സംഭവിച്ചു. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ ദൈവം ആഗ്രഹിക്കുന്ന ഒരു കാര്യം, ദൈവത്തിന്റെ വചനത്തിൽ എഴുതിയിരിക്കുന്ന കാര്യങ്ങളെ അതിൻപടി വിശ്വസിക്കാനും അതിൻപടി പ്രാക്ടീസ് ചെയ്യാനും നമ്മൾ ബാധ്യസ്ഥരാണ്. അപ്പൊ യോനായ മത്സ്യം ഛർദിച്ചു. അല്ല, നമ്മൾ ഓർത്തിരിക്കേണ്ട ഒരു കാര്യങ്ങൾ ഇതിനുമുമ്പ് ചിന്തിച്ചതാണെങ്കിൽ, ലോർഡ് ഈസ് ദി ലോർഡ് ഓഫ് ഓൾ ഫ്ലഷ്. ഐ ആം ദി ലോർഡ് ഓഫ് ഓൾ ഫ്ലഷ്. ദൈവം മത്സ്യത്തോട് കൽപ്പിച്ചു, വിഴുങ്ങി, വീണ്ടും കൽപ്പിച്ചു,
നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം, പഴയ നിയമത്തിൽ വേറൊരു സംഭവമുണ്ട്, അറിയാവുന്ന സംഭവം, ഒരു പ്രവാചകൻ ദൈവത്തെ ഡിസൊബേ ചെയ്ത് പോയപ്പോ വഴിയിൽ വെച്ച് സിംഹം പിടിച്ചു. അവിടെ നമ്മൾ പ്രത്യേകം വായിക്കുന്നത് എന്താ, ഈ സെക്കൻഡ് കിങ്സ് 13 എടുക്കുമ്പോ, സെക്കൻഡ് കിങ്സ് അല്ലെ, ഫസ്റ്റ് കിങ്സ് 13 ഭാഗം വായിക്കോ, അതിന്റെ 22 തുടങ്ങി വായിക്കുമ്പോ, നീ മടങ്ങി അറിയാവുന്ന സംഭവം, നീ മടങ്ങി വന്നിരിക്കുന്നു, എവിടെ നീ അപ്പം തിന്നരുത്, വെള്ളം കുടിക്കരുത് എന്ന് അവൻ അരുൾ ചെയ്തുവോ, അവിടെ നീ അപ്പം തിന്നുകയും വെള്ളം കുടിക്കുകയും ചെയ്തിരിക്കുന്നു, അതുകൊണ്ട് നിന്റെ ശരീരം നിന്റെ പിതാക്കന്മാരുടെ കല്ലറയിൽ എത്തുകയില്ല. താൻ തിരികെ കൊണ്ടുവന്ന പ്രവാചകൻ അപ്പം തിന്ന് വെള്ളം കുടിച്ചു കഴിഞ്ഞപ്പോൾ അയാൾക്ക് വേണ്ടി വൃദ്ധൻ ഒരു കഴുതയ്ക്ക് ചീനി കെട്ടി, യാത്രക്കിടയിൽ ഒരു സിംഹം വഴിയിൽ വെച്ച് അയാളെ കണ്ടെത്തിക്കൊന്നു, അയാളുടെ മൃതദേഹം വഴിയിൽ കിടന്നു, കഴുത സമീപത്ത് നിന്നിരുന്നു, സിംഹവും അരികെ തന്നെ നിന്നിരുന്നു. സിംഹം കൊന്നിട്ട് നമ്മൾ ശ്രദ്ധിക്കാൻ അറിയേണ്ട ഒരു കാര്യമാണ്, ലോർഡ് ഇസ് ദി ലോർഡ് ഓഫ് ഓൾ ഫ്ലഷ്. ദൈവം കൽപ്പിക്കാതെ സിംഹത്തിന് വായനക്കാൻ പറ്റത്തില്ല. ദാനിയലിനെ പിടിച്ച് സിംഹക്കുഴിയിൽ ഇട്ടു, പക്ഷെ ദൈവം തുടരുതെന്ന് പറഞ്ഞ് തൊട്ടില്ല. അപ്പൊ നമ്മുടെ ജീവിതത്തില് കർത്താവിനെ നമ്മൾ സേവിക്കുമ്പോൾ നമുക്കുള്ള സുരക്ഷിതത്വം നമ്മൾ അറിയണ്ടേ. ദെൻ ആമോസ് ചാപ്റ്റർ 9 എടുക്കുമ്പോ ഒന്ന് വായിക്കോ, ആമോസ് 9:1 തുടങ്ങി വായിക്കുമ്പോ, കർത്താവ് ബലിപീഠത്തിനരികെ നിൽക്കുന്നത് ഞാൻ കണ്ടു, അവൻ അരുൾ ചെയ്തു, ഉമ്മറപ്പടികൾ കിടുങ്ങുമാർ സ്തംഭങ്ങളുടെ മകുടങ്ങളിൽ അടിക്കുക, അവ സർവജനത്തിനെ തലയിൽ തകർന്നു വീഴട്ടെ, അവരിൽ അവശേഷിക്കുന്നവരെ ഞാൻ വാളിനിരയാക്കും, അവരിൽ ആരും ഓടിപ്പോകുകയില്ല, അവരിൽ ആരും രക്ഷപ്പെടുകയില്ല, അവർ പാതാളത്തിലേക്ക് തുരന്നിറങ്ങിയാലും എന്റെ കൈ അവരെ അവിടെ നിന്ന് പിടികൂടും, അവർ സ്വർഗത്തിലേക്ക് കയറി ചെന്നാലും ഞാൻ അവരെ അവിടെ നിന്ന് ഇറക്കിക്കൊണ്ടുവരും, അവർ കാർമേലിന്റെ കൊടുമുടിയിൽ ഒളിച്ചിരുന്നാലും ഞാൻ അവരെ അവിടെ നിന്ന് തെരഞ്ഞു പിടിക്കും, അവർ കടലിന്റെ അടിത്തട്ടിൽ എന്റെ ദൃഷ്ടിയിൽ നിന്ന് ഒളിച്ചിരുന്നാലും അവിടെ ഞാൻ സർപ്പത്തിന് കൽപ്പന നൽകും, അത് അവരെ കടിക്കും. മതി, ഞാൻ സർപ്പത്തിന് കൽപ്പന നൽകും, അത് അവരെ കടിക്കും. നമ്മൾ വിചാരിക്കരുത് ഈ എന്താ പറയാ, നമ്മൾ ബൈബിളിൽ വിശ്വസിക്കുന്നവരായതുകൊണ്ട് ഈ ലോകത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങൾ ബൈ ചാൻസ് ആയിട്ട് ഒന്നും സംഭവിക്കില്ല. ലോർഡ് ഇസ് ദി ലോർഡ് ഓഫ് ഓൾ ഫ്ലഷ്. കർത്താവ് കൽപ്പിച്ചാലല്ലാതെ മറ്റാര് കൽപ്പിച്ചാലാണ് എന്തെങ്കിലും സംഭവിക്കുക? ഒന്നും സംഭവിക്കില്ല. അപ്പൊ നമ്മളെ സംബന്ധിച്ച് നമുക്കുള്ള സുരക്ഷിതത്വം നമ്മൾ അതിൽ നിന്ന് അറിയണ്ടേ. നമ്മൾ കർത്താവിനെ സേവിക്കുകയും കർത്താവിന്റെ ഇഷ്ടം മാത്രം മതി എന്റെ ജീവിതത്തിൽ നിന്ന് സിൻസിയർ ആയിട്ട് ഡിസൈർ ചെയ്യുകയും ചെയ്യുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ച് നോ ബഡി ക്യാൻ ടച്ച്. അതായത് എനിക്ക് എൻ്റെ കർത്താവിൻ്റെ ഹിതം മതി, വേറെ ഒന്നും വേണ്ട, കർത്താവിന് ഇഷ്ടമില്ലാതെ എൻ്റെ ജീവിതത്തിൽ വേണ്ട, കർത്താവിന് ഇഷ്ടമുള്ളത് മാത്രം മതി, കർത്താവിന് ഇഷ്ടമില്ല എനിക്കത് വേണ്ട, കർത്താവ് പ്രാർത്ഥിച്ച് കഴിയുമെങ്കിൽ ഈ പാനപാത്രം മാറ്റണം, ബട്ട് എൻ്റെ ഇഷ്ടമല്ല അവിടുത്തെ ഇഷ്ടം. നമ്മുടെ ആഗ്രഹങ്ങൾ ദൈവത്തോട് പറയുന്നതിന് അബ്സല്യൂട്ട്ലി നത്തിങ് റോങ്. അറ്റ് ദി സെയിം ടൈം ഇതിൻ്റെ എല്ലാം ഉപരിയായിട്ട് ദൈവഹിതം നിറവേറ്റാനുള്ള വലിയൊരു ഡിസൈർ നമുക്കുണ്ടെങ്കിൽ നമ്മൾ എവിടെ ജീവിച്ചാലും, കടലിൻ്റെ അടിത്തട്ടിൽ ജീവിച്ചാലും മരുഭൂമിയിൽ ജീവിച്ചാലും, വേറെവർ വി ആർ ലിവിങ് വി ആർ സേഫ്. നമ്മൾ അറിയേണ്ട ഒരു കാര്യമില്ല, കടലിനടിയിലോട്ട് ചെന്നാൽ അവിടെ ഒരു മത്സ്യത്തോട് ഞാൻ കൽപ്പിക്കും, അല്ല മത്സ്യം അല്ലെങ്കിൽ സർപ്പത്തോട് കൽപ്പിക്കും, സർപ്പം നിന്നെ അടിക്കും. നമുക്ക് അറിയാവുന്ന കാര്യം. അപ്പൊ നമ്മുടെ ജീവിതത്തില് അപ്പൊ ഈ യോനായ വിഴുങ്ങാൻ ഒരു മത്സ്യത്തോട് കൽപ്പിച്ചു, ഛർദിക്കാൻ അതേ മത്സ്യത്തോട് കൽപ്പിച്ചു. അപ്പൊ നമ്മുടെ ജീവിതത്തില് നമ്മൾ അറിയേണ്ട ഒരു കാര്യം, നമ്മുടെ ഒരു തലമുടി നാര് പോലും എണ്ണപ്പെട്ടിരിക്കും. ഈ ജഡ്ജസിന്റെ ബുക്ക് 2 എടുക്കുമ്പോ, അത് ബൈബിളിന്റെ ഒരു ജനറൽ പ്രിൻസിപ്പിളാണ്, നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ്. അതായത് നമ്മൾ വീക്കായാല് ശത്രു ശക്തി പ്രാപിക്കും. അതിന്റെ സോറി 2 അതിന്റെ 3 ഒന്ന് വായിക്കോ, അജുവരെ 3:12 തുടങ്ങി വായിക്കുമ്പോ, വീണ്ടും ഇസ്രായേൽ ജനങ്ങൾ കർത്താവിന്റെ ദൃഷ്ടി തിന്മയായിട്ട് ചെയ്തു. നമ്മൾ ശ്രദ്ധിക്കുക, നമ്മുടെ ജീവിതത്തില് കർത്താവിന്റെ ദൃഷ്ടിയിൽ തിന്മയായിട്ടുള്ളത് ചെയ്താൽ എല്ലാ സിറ്റുവേഷനും നമുക്ക് അഡ്വൈസ് ആയിരിക്കും. എന്നാൽ നമ്മുടെ ജീവിതം
ദൈവത്തിന് പ്രീതികരമാണെങ്കിൽ നമ്മൾ വായിക്കുന്നുണ്ട് നെഹമിയ വളരെ ഭയത്തോടെ എന്ന് രാജാവിനോട് ചോദിച്ചു, ജെറുസലേമിലേക്ക് പോകാനുള്ള പെർമിഷൻ ചോദിച്ചു. നമ്മൾ വായിക്കുന്നത് എന്താ, ചോദിച്ചതെല്ലാം രാജാവ് കൊടുത്തു. കാരണം കർത്താവിന്റെ കാര്യമാണ്. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എൻഷുർ ചെയ്യേണ്ട കാര്യം, ബാക്കി എന്തും നഷ്ടപ്പെട്ടെ, സമ്പത്തോ ആരോഗ്യമോ വാട്ട് എവർ മേ ബി, ബട്ട് എൻഷുർ ദാറ്റ് ലോർഡ് ഈസ് വിത്ത് അസ്. കർത്താവ് നമ്മുടെ കൂടെയെങ്കിൽ, ദൈവം നമ്മുടെ കൂടെയെങ്കിൽ ഒരു സിറ്റുവേഷൻ നമുക്ക് എഗൻസ്റ്റ് ആകാൻ പറ്റത്തില്ല. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിന്റെ വചനം പഠിക്കുന്നതിന്റെ പർപ്പസ് എന്താ? ദി വേസ് ടു മേക്ക് ലോർഡ് ബി വിത്ത് അസ്. കാരണം കർത്താവിന് അഹിതകരമായിട്ട് ഇതിൽ എഴുതിയിരിക്കുന്ന കാര്യങ്ങൾ, ഇപ്പൊ കുടുംബം എടുത്താല് നമുക്ക് ഭാര്യ കർത്താവിനോടുള്ള അനുസരണത്തിന് എഗൻസ്റ്റ് ആയിരുന്നു, കർത്താവ് ആ കുടുംബത്തിനെതിരായി. എന്നാല് അവർ മാനസാന്തരപ്പെട്ടപ്പോ ദൈവം ഇളച്ചു കൊടുത്തു. അതന്നെ യോനയുടെ ജീവിതം. നമ്മളാരും പെർഫെക്റ്റ് ആയതുകൊണ്ടല്ല, യോന ഡീപ്പായിട്ടുള്ള റിപ്പൻറ്റൻസിൽ ഇനി ഈ കർത്താവിന് അഹിതകരമായിട്ടുള്ളത് ചെയ്തിട്ട് ഇറ്റ് ഇസ് ബെറ്റർ ടു ഡൈ. യോന കൂടെ കൂടെ മരിക്കാൻ തയ്യാറാകുന്ന ആളാ അല്ലേ. യോന അവർ മാനസാന്തരപ്പെട്ടപ്പോഴും പറഞ്ഞു, എന്താ പറഞ്ഞു, ഈ മരിക്കോ വെച്ചു. അപ്പൊ യോനയുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ ഷോർട്ട് കട്ടാണ് മരണം അല്ലേ. അപ്പൊ അതുകൊണ്ട് പറഞ്ഞു, ഇനിയിപ്പോ ദൈവത്തിനെതിരായിട്ട് ദൈവത്തിന് ഇഷ്ടമല്ലാത്തൊരു ജീവിതാവസ്ഥ വന്നു മാനസാന്തരപ്പെട്ടേക്കാം. അടുത്തിടെ ആരോ ഒരാൾ പറഞ്ഞതാ, ശരിയാണോന്ന് അറിയത്തില്ല, ഒരു ഒരു സുവിശേഷ പ്രസംഗം സൂയിസൈഡ് ചെയ്തു. സൂയിസൈഡ് ചെയ്തതിന്റെ റീസൺ ആയിട്ട് പറഞ്ഞത്, കർത്താവിന് നാണക്കേട് ഉണ്ടാക്കുന്ന എന്തോ കാര്യം ചെയ്തു, ഭാര്യക്കിട്ട് അടിച്ചു, ഭാര്യ മരിച്ചുപോയി. അപ്പൊ ഇനി ജീവിച്ചിരുന്ന കർത്താവിന്റെ നാമത്തിന് ദോഷമായതുകൊണ്ട് ഇനി കർത്താവിന്റെ നാമത്തിന്റെ മഹത്വത്തിനായിട്ട് എന്ത് ചെയ്തു, സൂയിസൈഡ് ചെയ്തു. എന്ന് പറഞ്ഞാൽ ജോന പറയുന്നത് എന്ന് പറഞ്ഞ പോലെ അല്ല കേട്ടോ, ജോന മാനസാന്തരപ്പെട്ടു, അല്ലെങ്കിൽ ഇനി സ്വന്തം മരിക്കും അല്ലേ. ഇതേ നമ്മുടെ ജീവിതത്തിൽ നമ്മളൊന്ന് അറിയേണ്ട ഒരു കാര്യം, കർത്താവിന് അഹിതകരമായിട്ടുള്ള ഒരു കാര്യം ചെയ്തിട്ട് ഈ ലോകത്തിൽ ജീവിക്കുന്നേക്കാൾ നമ്മൾ എല്ലാവരും ഡിസയർ ചെയ്യേണ്ടത് മരണമാണ്. ഹീബ്രൂസ് 11 അല്ല 12 നമ്മൾ വായിക്കുന്നുണ്ട്, എന്താണ്, പാപത്തിനെതിരെയുള്ള പോരാട്ടത്തിൽ രക്തം ചിന്തുന്നിടം വരെ നമ്മൾ ആരും എത്തിയിട്ടില്ല. നമുക്ക് എങ്ങനെയാ, നമുക്ക് അങ്ങനെ ഒരു ഹൃദയം ഉണ്ടോ? കർത്താവിന് അഹിതകരമായിട്ടുള്ള ഒരു കാര്യം ചെയ്യുന്നതിനേക്കാൾ ഇറ്റ് ഇസ് ബെറ്റർ ടു ഡൈ. എന്റെ ജീവിതത്തിൽ ഐ ഹാവ് എ ഡിസയർ, ഐ ഡോണ്ട് വാണ്ട് ടു ലീവ്. റിയലായിട്ട് പറയുന്നതെന്ന് പറയേണ്ട ആവശ്യമില്ല. അറ്റ് ദി സെയിം ടൈം ഇറ്റ്സ് മൈ ഡിസയർ. കർത്താവിന് ഇഷ്ടമില്ലാത്ത ഒരു കാര്യം ചെയ്തിട്ട് ഒരു ദിവസം ജീവിക്കുന്നേക്കാൾ ഐ പ്രിഫർ ടു ഡൈ. ഐ കനോട്ട് ടോളറേറ്റ്. അത് സഹിക്കാനുള്ള അല്ലെങ്കിൽ അത് ക്യാരി ചെയ്യാനുള്ള പവർ ഇല്ല ജീവിതത്തിൽ. കർത്താവിന് ഇഷ്ടമില്ലാത്ത ഒരു കാര്യം ചെയ്തിട്ട് ഐ കനോട്ട് ലീവ്, അല്ല ശേഷിയില്ല, ശക്തിയില്ല. അപ്പൊ ഇതില് അപ്പൊ ജോന അപ്പൊ നമ്മളിവിടെ ചിന്തിച്ചത് എവിടെ ചെന്നാലും അവിടെ ദൈവത്തിന്റെ കാര്യമുണ്ട്. ജോലി അത് ഒന്ന് വായിച്ചു തീർത്താലേ, 2:12 തുടങ്ങി വായിക്കുമ്പോ അല്ല 3:12 തുടങ്ങി വായിക്കുമ്പോ, ഇസ്രായേൽ ജനങ്ങൾ കർത്താവിന്റെ ദൃഷ്ടി തിന്മയായി ചെയ്തു, അവർ കർത്താവിന്റെ ദൃഷ്ടി തിന്മയായി ചെയ്യാൻ കർത്താവ് മോവാബ് രാജാവ് എഗ്ലോനെ ഇസ്രായേലിനെ എതിരെ ശക്തിപ്പെടുത്തി. നമ്മൾ അറിയേണ്ട ഒരു കാര്യം, നമുക്കെതിരെ പല സിറ്റുവേഷനും ശക്തിപ്പെട്ട് വരുമ്പോ റിയൽ ആയിട്ടൊന്ന് പുറകോട്ട് ചിന്തിച്ചാല് നമ്മൾ കർത്താവിന് അഹിതകരമായിട്ടുള്ളത് ചെയ്തിട്ടുണ്ടോ. നമ്മൾ പലപ്പോഴും മനുഷ്യൻ സിൻസിയർ അല്ല, അവനവനെ തന്നെ ജഡ്ജ് ചെയ്യുന്നതിൽ മനുഷ്യൻ സിൻസിയർ ആണോ, അല്ല, മറ്റുള്ളവരെ ജഡ്ജ് ചെയ്യുന്നതിൽ നമ്മൾ വളരെ കേപ്പബിൾ ആണ്. അതുകൊണ്ട് ദൈവത്തിന്റെ വചനം പറഞ്ഞു, ഇഫ് യു ആർ ജഡ്ജിങ് യുവർസെൽഫ് കറക്റ്റ്ലി ഗോഡ് വിൽ നോട്ട് ജഡ്ജ് യു. നമുക്ക് മറ്റുള്ളവരുടെ തെറ്റ് കണ്ടുപിടിക്കാൻ, അവരെ ജഡ്ജ് ചെയ്യാൻ, അവരുടെ തെറ്റുകൾ എല്ലാം നമുക്ക് കണ്ണിനൊരു പ്രത്യേകത ഉണ്ട്. എന്താ കണ്ണിന്റെ പ്രത്യേകത, എന്താ ജീവിതം, അല്ല കണ്ണിന് കണ്ണിന് കാണാൻ പറ്റില്ല, കാണാൻ പറ്റില്ല, കണ്ണിന് കണ്ണിന് കാണാൻ പറ്റില്ല. സെയിം വേ നമുക്ക് നമ്മളെ കാണാൻ പറ്റത്തില്ല, അറ്റ് ദി സെയിം ടൈം ബാക്കിയുള്ളവരെല്ലാം കാണാൻ പറ്റും. സെയിം വേ ഇവിടെ നമ്മൾ അറിയേണ്ട ഒരു കാര്യം, ശത്രു അല്ലെ സിറ്റുവേഷൻ നമ്മള് ഞെരുക്കുമ്പോ ഇഫ് യു ആർ വൈസ് പുറകോട്ട് അന്വേഷിച്ചിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, കർത്താവിന് അഹിതകരമായിട്ട് തീർച്ചയായിട്ടും നമ്മുടെ ജീവിതത്തിൽ പലതും സംഭവിച്ചിട്ടുണ്ടാവും. അപ്പൊ ഇവിടെ എഴുതിയേക്കുന്ന വീണ്ടും ഇസ്രായേൽ ജനങ്ങൾ കർത്താവിന്റെ ദൃഷ്ടിയിൽ തിന്മയായത് ചെയ്തു, അവർ കർത്താവിന്റെ ദൃഷ്ടിയിൽ തിന്മയായത് ചെയ്യുകയാൽ കർത്താവ് മോവാബ് രാജാവ് എഗ്ലോനെ ഇസ്രായേലിനെതിരെ ശക്തിപ്പെടുത്തി. അയാൾ അമോനിയരെയും അമാലിയക്കരെയും തന്റെ കൂടെ ചേർത്ത് ഇസ്രായേലിനെതിരെ വന്ന് അവരെ തോൽപ്പിച്ചു. 2:11 തുടങ്ങി വായിക്കുമ്പോ ഭഗവാൻ അപ്പൊ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എൻഷർ ചെയ്യേണ്ട ഒരു കാര്യം, കർത്താവിന്റെ ദൃഷ്ടിയിൽ തിന്മയായത് നമ്മൾ ചെയ്യാൻ പാടില്ല. അതിനെ കുറിച്ച് ദർ ഇസ് നോ ഓപ്ഷൻ. നമുക്ക് ഓപ്ഷനിലായിട്ടുള്ള ഒരു ആഫ്റ്റർ തോട്ട് അല്ല ദൈവത്തെ പ്രീതി. കർത്താവിന് ഇഷ്ടമല്ല എന്ന് മനസ്സിലായാല്, കാരണം മനസ്സിലാകാൻ ബുദ്ധിമുട്ടൊന്നുമില്ല, കാരണം കർത്താവിന്റെ ദൃഷ്ടി എന്ന് പറയുന്നത് ദൈവത്തിന്റെ വചനമാണ് അല്ലെ. കർത്താവിന്റെ ഹിതം എന്ന് പോള് പറയുന്നത് നമുക്ക് ദൈവത്തിന്റെ മനസ്സുണ്ട്. ദൈവത്തിന്റെ മനസ്സ് എഴുതി വെച്ചാൽ ഉൽപ്പത്തി ഒഴിഞ്ഞ് ഒരുപാട് പേര് അല്ലെ.
ഇതിൽ നിന്ന് നമ്മൾ ദൈവത്തിന്റെ മനസ്സ് പലപ്പോഴും നമ്മുടെ മനസ്സിൽ നിന്ന് ഡിഫറെന്റാണ്. ഈ ഓൾഡ് ടെസ്റ്റാമെന്റ് നിയമത്തിൽ എഴുതിയേക്കുന്ന കാര്യങ്ങൾ ദൈവത്തിന്റെ മനസ്സല്ലാതെ ഓൾഡ് ടെസ്റ്റാമെന്റ് വേറൊരു ദൈവം, ന്യൂ ടെസ്റ്റാമെന്റ് വേറൊരു ദൈവം ഇല്ല. ന്യൂ ടെസ്റ്റാമെന്റില് പാപത്തിനെതിരെയുള്ള ക്ഷമയും കരുണയും വെളിപ്പെട്ടിട്ടുണ്ടെന്നേ ഉള്ളൂ. ഇപ്പൊ നമുക്കറിയാവുന്ന ഇസ്രായേൽക്കാർ മോവാബി സ്ത്രീകളായിട്ട് കൂത്താടാൻ പോയി, ദൈവം പറഞ്ഞു അല്ല. അപ്പൊ ദൈവത്തിന്റെ നമുക്കോ ക്രിസ്തുവിന്റെ മനസ്സുണ്ടെന്ന് പറയുമ്പോ നമ്മളാരെയും കൊല്ലാൻ പോണെന്നല്ല. ഈ പാപ സാഹചര്യത്തിൽ നോക്ക്, ഫിനഹാസ് അവിടെ ശക്തമായിട്ട് ഇടപെട്ടു. അപ്പൊ ദൈവം എന്താ പറയുന്നത്? ഫിനഹാസിന്റെ തീഷ്ണത എന്റെ ക്രോധത്തെ, നമ്മുടെ നമുക്കെതിരെയുള്ള ക്രോധത്തെ ഇങ്ങനെ 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 കെടുത്താനായിട്ട് നമ്മൾ എന്തെങ്കിലും ഡ്രാസ്റ്റിക് സ്റ്റെപ്പ് കർത്താവിന് വേണ്ടി ചെയ്യാറുണ്ട്. ശരി, നമ്മൾ മനസ്സിലായി കർത്താവിന് ഇഷ്ടമില്ലാത്തൊരു കാര്യം ആയി. അപ്പൊ നമ്മള് എന്ത് വില കൊടുത്തും കർത്താവിനെ അനുസരിക്കാൻ വേണ്ടിയിട്ട് നമ്മളെ തന്നെ മറന്ന് കർത്താവിന് വേണ്ടിയിട്ട് ഒരു ഡ്രാസ്റ്റിക് സ്റ്റെപ്പ് എടുക്കാറുണ്ട്. ഇല്ലെങ്കിൽ നമുക്ക് ദൈവത്തെ പ്രീതി, ക്രിസ്തുവിന്റെ മനസ്സുണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. ക്രിസ്തുവിന്റെ മനസ്സെന്ന് പറയുന്നത് ഇതാ, അവിടെ ആ നേതാക്കന്മാരെ എല്ലാം പരസ്യമായിട്ട് തൂക്കിക്കൊല്ലാനാണ് ദൈവം പറഞ്ഞു. ഇതേ ദൈവത്തെ നമ്മൾ സേവിക്കുന്നത്. ദെൻ ഈ നിയമം മുഴുവൻ ദൈവത്തിന്റെ വില്ലാണല്ലോ, പെർഫെക്റ്റ് വില്ല. അനുസരിക്കാത്ത മക്കളോട് മാതാപിതാക്കൾ കൊണ്ടായിരിക്കേണ്ട ആറ്റിറ്റ്യൂഡ് എങ്ങനെയാണെന്ന് ദൈവത്തിന്റെ വചനത്തിൽ എഴുതിയിട്ടുണ്ട്. എന്താ അപ്പം കല്ലെറിഞ്ഞു കൊല്ലണം? അങ്ങനെയല്ല, നമ്മളത് എന്താ പറയുന്നത് കറക്റ്റായിട്ട് മനസ്സിലാക്കണം. ഈ ഡ്യൂട്രോമി 21 എടുക്കുമ്പോ, കാരണം ഡ്യൂട്രോമി 21 അതിന്റെ, കാരണം നമ്മളവിടെ ചിന്തിച്ചത് കർത്താവിന്റെ ദൃഷ്ടിയിൽ തിന്മയായത് ഇസ്രായേൽക്കാർ ചെയ്തു. അപ്പൊ നമ്മുടെ ദൃഷ്ടിയിൽ അല്ലെങ്കിൽ കർത്താവിന്റെ ദൃഷ്ടി തിന്മ ഏതാ ശരി ഏതാന്നുള്ളത് ഈ റിവീൽ ചെയ്തിട്ടുണ്ട്. അതാ നമ്മൾ ചിന്തിക്കുന്നത്. അപ്പൊ ഇതില് ഇത് കാരണം ഈ കുടുംബമായിട്ടുള്ള ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും നമ്മൾ എന്നും ചിന്തിച്ചുകൊണ്ടിരുന്നേ പറ്റൂ. കാരണം നമ്മൾ കുടുംബജീവിതം നയിക്കുന്നവരും കുടുംബമായിട്ട് കർത്താവിന് പ്രീതികരമായിട്ട് ജീവിക്കേണ്ടവരും, അല്ലാതെ നമുക്ക് ഒരു ഫ്യൂച്ചറും ഇല്ല. അതിന്റെ 18 തുടങ്ങി വായിക്കുമ്പോ ഭഗവാൻ നയിക്കും. മാതാപിതാക്കളുടെ വാക്കനുസരിക്കാത്തവനും കടുംബിടുത്തക്കാരനും നിഷേധിയുമായ ഒരു പുത്രൻ അയാൾക്കുണ്ട് എന്ന് കരുതുക. മാതാപിതാക്കൾ ശാസിച്ചിട്ടും അയാൾ വഴങ്ങുന്നില്ല. അപ്പോൾ മാതാപിതാക്കൾ അയാളെ പിടികൂടി സ്ഥലത്തെ നഗരവാദുക്കൾ നഗരത്തിലെ മൂപ്പന്മാരുടെ അടുക്കൽ കൊണ്ടുവരണം. മാതാപിതാക്കൾ നഗരത്തിലെ മൂപ്പന്മാരോട് പറയണം, ഞങ്ങളുടെ ഈ പുത്രൻ കടുംപിടുത്തക്കാരനും നിഷേധിയുമാണ്. ഇവൻ ഞങ്ങളുടെ വാക്കനുസരിക്കുന്നില്ല. ഇവൻ ഭോജനപ്രിയനും മദ്യപനുമാണ്. അപ്പൊ ഇതിനകത്ത് ഈ കല്ലെറിഞ്ഞ് കൊന്നോ കൊന്നില്ലയോ എന്നുള്ളതല്ല, നമ്മളെ സംബന്ധിച്ച് നമ്മുടെ ന്യൂ ടെസ്റ്റാമെന്റ് വേർഷനിൽ നമ്മളത് ചിന്തിക്കുമ്പോ നോക്ക്, അനുസരിക്കാത്ത മക്കളെ മാതാപിതാക്കൾ പ്രൊട്ടക്ട് ചെയ്യാൻ പാടില്ല. പ്രൊട്ടക്ട് എന്ന് പറഞ്ഞാൽ കഞ്ഞിയും കറിയും കൊടുക്കുന്ന എന്നുള്ളതല്ല ഞാൻ പറഞ്ഞത്. അവരോട് ഒരു സോഫ്റ്റ് കോർണറിനും ദർ ഇസ് നോ പ്രൊവിഷൻ ഇൻ ദി വേർഡ് ഓഫ് ഗോഡ്. അതായത് മക്കൾ മാതാപിതാക്കളെ അനുസരിച്ചേ പറ്റൂ. ദാറ്റ് ഇസ് ദി കമാൻഡ്മെന്റ് ഓഫ് ദി ലോർഡ്, കർത്താവിന്റെ കൽപ്പനയത്. അപ്പൊ ഇതില് നോക്ക്, നമ്മുടെ മക്കൾ അനുസരണക്കേട് കാണിച്ചാല് മാതാപിതാക്കൾ അതിനെ ഹൈഡ് ചെയ്യും, പ്രൊട്ടക്ട് ചെയ്യും. അല്ലെങ്കിൽ അതിനെ, ശരി, നമ്മുടെ മക്കളുടെ അനുസരണക്കേട് വേറെ ആരെയും അറിയിക്കണ്ട, അത് നാട്ടിൽ പ്രഘോഷിക്കണം എന്നല്ല. അറ്റ് ദി സെയിം ടൈം നമ്മളൊരു റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഒരു ഹയർ റെസ്പോൺസിബിലിറ്റിയിൽ ആ മക്കളെ കവർ ചെയ്യും പ്രൊട്ടക്ട് ചെയ്യുകയും ചെയ്താൽ അതിന് ദൈവത്തിന്റെ അപ്രൂവൽ ഉണ്ടാകത്തില്ല. അങ്ങനെ ചെയ്ത ആളാ ആരാ? ഏലി കേട്ടു മക്കളൊന്നും അനുസരണയില്ല. മക്കള് ദൈവത്തോട് ഭയമില്ല, ദൈവത്തോട് റെവറൻസ് ഇല്ല. അപ്പൊ ഏലി എന്താ ചെയ്യുന്നത്? ഏലി പറയുന്നത്, മക്കളെ, നിങ്ങളെ കുറിച്ച് കേൾക്കുന്ന കാര്യങ്ങൾ അത്ര നല്ലതല്ലല്ലോ, നല്ല കാര്യങ്ങളല്ലല്ലോ കേൾക്കുന്നത്. ബട്ട് ദേവർ കണ്ടിന്യൂയിങ് ഇൻ ദി മിനിസ്ട്രി, ഇല്ലേ? അവിടെ ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുക, ദേവാലയത്തിൽ ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുക, നിങ്ങളെ കുറിച്ച് കേൾക്കുന്നത് നല്ലതല്ലോ. അപ്പൊ ഏലി കറക്റ്റായിട്ട് ജഡ്ജ് ചെയ്യാത്തതുകൊണ്ട് ആര് ജഡ്ജ് ചെയ്തു? ദൈവം ജഡ്ജ് ചെയ്തു. നമ്മൾ അറിയേണ്ട ഒരു കാര്യം, നമ്മുടെ മക്കളെ എന്താ പറയുന്നത്, കാരണന്മാര് അനുസരണയെ വളർത്തിയില്ലെങ്കിൽ ദൈവം ഇടപെടേണ്ടതായിട്ട് വരും. എസ്പെഷ്യലി നമ്മളെ സംബന്ധിച്ചുള്ള കാര്യം നമ്മൾ ചിന്തിക്കേണ്ട. കാരണം നമ്മൾ കർത്താവിന്റെ നാമത്തിൽ ഒന്നിച്ചു കൂടുന്നവരും കർത്താവിന്റെ നാമത്തിന് മഹത്വത്തിനായിട്ട് ജീവിക്കുന്നവരും, നമ്മുടെ മക്കൾ അനുസരണ ഇല്ലാതെ ജീവിച്ച കർത്താവിന്റെ നാമം ഇൻഡയറക്ട്ലി അത് ഇൻസൾട്ടഡ് ആവും. അപ്പൊ നമ്മളെ സംബന്ധിച്ച് മാതാപിതാക്കൾക്ക് മക്കളുടെ അനുസരണക്കേടിനോട് ഉണ്ടായിരിക്കേണ്ട ആറ്റിറ്റ്യൂഡ് എന്താന്ന് ദൈവത്തിന്റെ വചനത്തിൽ എഴുതിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് ക്രിസ്തുവിന്റെ മനസ്സുണ്ടെങ്കിൽ ദി പേരൻസ് മസ്റ്റ് ബി ടോട്ടലി ഇൻടോളറബിൾ ടു ദി ഡിസൊബീഡിയൻസ് ഓഫ് ദി ചിൽഡ്രൻ. അല്ല, അത് സാരമില്ല, അത് കുഴപ്പമില്ല, പിള്ളേർ വന്ന് അമ്മയ്ക്ക് രണ്ട് അടി കൊടുക്കും,
അപ്പൻ്റെ അടി കൊടുക്കും, അപ്പൻ്റെ ചവിട്ട് കൊടുക്കുന്ന ഞാൻ കണ്ടിട്ടുണ്ട് പിള്ളേർ. ഇതെല്ലാം കണ്ടിരിക്കും ആ പിള്ളേർ ചവിട്ട്, പിള്ളേർക്ക് കാലിനൊക്കെ ഇത്ര ശക്തിയായിട്ടോ ചവിട്ട് വന്നിട്ട് നല്ലൊരു ഫീലിംഗ് ഉണ്ട്. ഇങ്ങനെ കണ്ട് എൻജോയ് ചെയ്യുന്ന അമ്മമാരുണ്ട് അപ്പന്മാരുണ്ട്. ബട്ട് ദ ആർ ടോട്ടലി ഗോയിങ് ഡയമെട്രിക്കലി, ദ ആർ ഗോയിങ് എഗൻസ്റ്റ് വില്ല് ഓഫ് ദി ഗോഡ്. ഒരിക്കലും ഒരു ദൈവാനുഗ്രഹം ആ മക്കൾക്കോ ആ കുടുംബത്തിനോ ഉണ്ടാകത്തില്ല. നമ്മൾ അറിയേണ്ട ഒരു കാര്യമാണ്. അപ്പൊ ഇതില് ലെറ്റസ് കം ബാക്ക് ടു ആ ജഡ്ജസ് എന്ന് വായിച്ച ജോലി വായിച്ച് മുഴുവൻ നിർത്തില്ല, ജഡ്ജസ് സ്റ്റുവേർഡ്സ്. അപ്പൊ നമുക്ക് ക്രിസ്തുവിന്റെ മനസ്സുണ്ടാവണമെങ്കിൽ ഈ റിവീൽഡ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മുടെ ഉള്ളിലൂടെ ഒഴുകണം. ഈ ദൈവത്തിന്റെ വചനം ജഡ്ജസ് ടൂല് അവർ ബാലുകളെ സേവിച്ചു, തങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവവും ഈജിപ്തി ദേശത്ത് നിന്ന് അവരെ ആനയിച്ചവനുമായ കർത്താവിനെ അവർ ഉപേക്ഷിച്ചു. അവർ തങ്ങൾക്ക് ചുറ്റുമുണ്ടായിരുന്ന വിജാതിയരുടെ അന്യ ദേവന്മാരിൽ പെട്ട ദേവന്മാരുടെ പിന്നാലെ പോയി, അവരെ വണങ്ങി കർത്താവിനെ പ്രകോപിപ്പിച്ചു. അവർ കർത്താവിനെ ഉപേക്ഷിച്ചു ബാലുകളെയും അശ്വത്ഥാരോഹത്തിനെയും സേവിച്ചു. തന്മൂലം കർത്താവിന്റെ കോപം ഇസ്രായേലിന്റെ നേരെ ജ്വലിച്ചു, അവൻ അവരെ കവർച്ചക്കാരുടെ കയ്യിൽ അകപ്പെടുത്തി, അവർ അവരെ കൊള്ളയടിച്ചു. അവൻ അവരെ ചുറ്റുമുള്ള ശത്രുക്കൾ കീഴ്പ്പെടുത്തി, തന്മൂലം പിന്നീട് ശത്രുക്കളെ ചെറുത്തു നിർത്താൻ അവർക്ക് കഴിഞ്ഞതുമില്ല. അതെ, ആലോചിച്ച് നോക്കുക, നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ശക്തി എന്ന് പറയുന്നത് കർത്താവ് അല്ലെ. ജോയ് ഓഫ് ദി ലോർഡ് ഈസ് അവർ സ്ട്രെങ്ത്. കർത്താവിന് നമ്മുടെ ജീവിതത്തെ കുറിച്ച് പ്രീതി ഉണ്ടെങ്കിൽ വി ആർ പവർഫുൾ. കർത്താവിന് നമ്മുടെ ജീവിതത്തെ കുറിച്ച് പ്രീതി ഇല്ലെങ്കിൽ വി ആർ പവർലെസ്. കർത്താവിന് സാംസന്റെ ജീവിതത്തെ കുറിച്ച് പ്രീതി ഉണ്ടായിരുന്നു, ഇപ്പൊ സിറ്റി ഗേറ്റ് പറിക്കാൻ സാംസന് പറ്റി. എത്ര പവർഫുൾ ആയിട്ടുള്ള കയറിട്ട് കെട്ടിപ്പോഴും പൊട്ടിക്കാൻ പറ്റി. കർത്താവ് വിട്ടു കഴിഞ്ഞപ്പോഴാണ് ഈ സെയിം കയറുകൾക്ക് ബന്ധിക്കാൻ പറ്റി. നമ്മുടെ ജീവിതത്തിൽ അറിയേണ്ട ഒരു കാര്യമാണ്. സോ വി ആർ ടു എൻഷുർ ദാറ്റ് എന്ത് വില കൊടുത്തു, എന്ത് നഷ്ടം സഹിച്ചു, എന്ത് കഷ്ടം സഹിച്ചു, എന്ത് വേദന സഹിച്ചു, വി ആർ ടു പ്ലീസ് ദി ലോർഡ്. അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞത് സെക്കൻഡ് കൊരിന്ത്യൻസ് 5:8 തുടങ്ങി വായിക്കുമ്പോൾ ജോലി നിർത്തി. ഞങ്ങൾക്ക് നല്ല ധൈര്യമുണ്ട്, ശരീരം വിട്ട് കർത്താവിനോട് കൂടെ വസിക്കാൻ ഞങ്ങൾ ഒരുക്കമാണ്. അവിടെയാണെങ്കിലും ഇവിടെയാണെങ്കിലും അവനെ പ്രസാദിപ്പിക്കുക എന്നതായിരിക്കും ഞങ്ങളുടെ ലക്ഷ്യം. ആർക്ക ധൈര്യം ഇല്ലാത്തത്, ആർക്ക ധൈര്യം ഉള്ളത് എന്ന് അതിനകത്ത് എഴുതിയിട്ടുണ്ട്. ജീവിതത്തിന്റെ ലക്ഷ്യം കർത്താവിനെ പ്രസാദിപ്പിക്കുക എന്നുള്ളത് മാത്രമാണെങ്കിൽ യു വിൽ ബി ആസ് സ്ട്രോങ് ആസ് എ ലയൺ. നീതിമാൻ സിംഹത്തെ പോലെ, അതെവിടെയാണ് എഴുതിയേക്കുന്ന, എവിടെയാ ഒരു കിസി വഹിക്കുന്ന ഉറക്കം വരുന്നവർക്ക് വേണ്ടിയാ, എവിടെയാ ജോലി? ഈ പ്രോവേബ്സ് 29 അപ്പൊ അവിടെ പൗലോസ് പറയാണ്, അവിടെയാണെങ്കിലും ഇവിടെയാണെങ്കിലും ഞങ്ങൾക്ക് ഒരു ലക്ഷ്യമുള്ള കർത്താവിനെ, അതുകൊണ്ട് ഞങ്ങൾക്ക് നല്ല ധൈര്യമുണ്ട്. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ധീരന്മാരായിരിക്കേണ്ടതാ. ഈ ശക്തിയും ധൈര്യവും ഇല്ലാത്ത ആർക്കാണെന്നറിയോ, നമ്മുടെ ഇഷ്ടത്തിന് വേണ്ടി ജീവിക്കുമ്പോഴാണ്. കം വാട്ട് മേ ബി, മരണമോ എന്താ പറയുന്നത് പാതാളോ, കുറെ ലിസ്റ്റ് പറയുന്നില്ലേ ഇപ്പോൾ റോമൻ സൈറ്റിൽ എന്ന് പറയുന്നത്, മരണമോ മാലാഖുമാരോ എന്ന് വായിച്ച ജോലി എന്ന് വെച്ചു 29:28. അപ്പൊ പേടി ആർക്കാ? ദുഷ്ടം മീൻസ് കർത്താവിനോട് അഭേദ്യമായിട്ടുള്ള ബന്ധമില്ലാത്ത, അവിഭക്തമായിട്ടുള്ള ഭക്തി ഇല്ലാതെ ലോകത്തിനും കർത്താവിനും കൂടെ വേണ്ടി ജീവിക്കുന്ന ആൾക്ക് അവർക്ക് പേടിയാ. എല്ലാത്തിനെ കുറിച്ച് ഭാവിയെ കുറിച്ച് പേടിയാ, അത് വരുമെന്ന് പേടി, ഇത് വരുമെന്ന് പേടി, എല്ലാത്തിനെ കുറിച്ചും പേടിയാ. അവർ പേടിച്ചു കൊടുന്നു. എന്നാൽ സിംഹത്തെ പോലെ ധീരാണ് പൗലോസ് പറയാണ്. ഞങ്ങൾ നമ്മൾ വായിച്ച സെക്കൻഡ് പറയുന്നത് 5:8, ഞങ്ങൾ ധീരരാണ്, ഞങ്ങൾക്ക് നല്ല ധൈര്യമുണ്ട്. സെക്കൻഡ് കൊരിന്ത്യൻസ് 4:1 വായിക്കുമ്പോൾ നോക്കി, ഈ അപ്പസ്തോലന്മാർ ഇത്ര ധീരന്മാരായിട്ട് ജീവിച്ചു നോക്കുക, അവർക്കൊന്നും ഇല്ലായിരുന്നു, ഉണ്ടായിരുന്നു. പൗലോസ് മരിക്കുന്നതിന് മുമ്പ് പൗലോസിന് ഒരു വിന്റർ ക്ലോത്തിങ് പോലും ഇല്ലായിരുന്നു. ഇന്ന് കർത്താവിനെ സേവിക്കുന്നവർക്ക് ധൈര്യം ഉണ്ടാകണം. എന്ത് വേണം? ബാങ്ക് ഡിപ്പോസിറ്റും വേണം, ജോലിയും വേണം, പിന്നെ എന്തൊക്കെ വേണം, എല്ലാം ഉണ്ടെങ്കിൽ നല്ല ധൈര്യം. പക്ഷെ പൗലോസിന് ഒന്നും ഇല്ലായിരുന്നു, ഒരു വിന്റർ ക്ലോത്തിങ് പോലും ഇല്ലായിരുന്നു. ആകെ ഉണ്ടായിരുന്നൊരു ബൈബിൾ ഉണ്ടായിരുന്നു. ബൈബിൾ മീൻസ് ഒരു തുകൽ ചുരുളും ദൈവവചനം ഉണ്ടായിരുന്നു. കിടന്നുറങ്ങുന്ന തറയിലായിരുന്നു. ഇന്നത്തെ ഈ പ്രോസ്പെക്റ്റീവ് പ്രീച്ചേഴ്സ് ഒക്കെ ഒന്ന് വായിക്കേണ്ടതാ പൗലോസിന്റെ ജീവിതം.
ഈ വിമാനത്തെ കയറ്റും അവിടെ കറക്കിക്കൊണ്ട് നടക്കും എന്നൊക്കെ പറയുന്നത് കേൾക്കേണ്ടതാ. വൈശ്യ ജൂലിയൻ വൈശ്യ, അതുകൊണ്ട് ദൈവത്തിന്റെ കരുണയാൽ ഈ ശുശ്രൂഷ ചെയ്യുന്ന ഞങ്ങൾ ഭഗ്നഹൃദയരാകുന്നില്ല. ഞങ്ങൾ ലജ്ജാകരമായ കുമാർഗങ്ങൾ വെടിഞ്ഞിരിക്കുന്നു. കുമാർഗങ്ങൾ വെടിഞ്ഞിരിക്കുന്നു. കൗശലം പ്രയോഗിക്കാനോ ദൈവവചനം അതില് സോറി അല്ല നാലല്ല അഞ്ചിന്റെ ഒന്ന് വായിക്കുന്നു. ഞങ്ങൾ വസിക്കുന്ന ഭൗമിക കൂടാരം നശിച്ചു പോയാലും ഞങ്ങൾക്ക് ദൈവത്തിൽ നിന്നുള്ളതും സ്വർഗത്തിൽ എന്നെന്നും നിലനിൽക്കുന്നതും മനുഷ്യകരങ്ങൾ കൊണ്ട് നിർമ്മിക്കപ്പെട്ടതുമായ ഒരു ഭവനമുണ്ടെന്ന് ഞങ്ങൾ അറിയുന്നു. അർത്ഥമാറിപ്പോയില്ല. മനുഷ്യകരങ്ങൾ കൊണ്ട് നിർമ്മിക്കപ്പെട്ടതിൽ നമുക്ക് ധൈര്യം കിട്ടുന്നില്ല. അതൊരു കാറ്റടിച്ച ഒടിഞ്ഞു പോകും. എന്നോട് വായിച്ചു, ഞങ്ങൾ വസിക്കുന്ന ഭൗമിക കൂടാരം നശിച്ചു പോയാലും ഞങ്ങൾക്ക് ദൈവത്തിൽ നിന്നുള്ളതും സ്വർഗത്തിൽ എന്നെന്നും നിലനിൽക്കുന്നതും മനുഷ്യകരങ്ങൾ കൊണ്ട് നിർമ്മിക്കപ്പെടാത്തതുമായ ഒരു ഭവനമുണ്ടെന്ന് ഞങ്ങൾ അറിയുന്നു. അതെ. അപ്പൊ ഈ നോളജ് കാരണം കൊണ്ട് പൗലോസിനെ സംബന്ധിച്ച് പൗലോസ് പറയാണ്, ഞങ്ങൾ നല്ല ധൈര്യമുണ്ട്. നമുക്കെങ്ങനെ നല്ല ധൈര്യമുണ്ട്? നല്ല ധൈര്യം വേണമെന്ന് പറഞ്ഞ് ഈ സാധനം ഉണ്ടാകത്തില്ല. നാളെ തുടങ്ങി സന്തോഷമായിട്ട് ജീവിക്കണം എന്ന് പറഞ്ഞാൽ സന്തോഷം ഉണ്ടാകുമോ? നാളെ തുടങ്ങി ഹംബിളായിട്ട് ജീവിക്കുന്നു പറഞ്ഞ ഹ്യൂമിലിറ്റി ഉണ്ടാകുമോ? നോ. ഇതെല്ലാം ദൈവത്തിന്റെ തന്നെ. ഞാൻ എന്തായിരിക്കുന്നു? ദൈവത്തിന്റെ കൃപയല്ല. അപ്പൊ ഈ പൗലോസിന് നല്ല ധൈര്യം ഉണ്ടായത് എങ്ങനെയാ? നമ്മൾ വായിച്ചതാ. എങ്ങനെയാ ജോലി? ഒരു പേജ് പതിച്ച് അഞ്ചിന്റെ എട്ട് വായിക്കുമ്പോ, ഞങ്ങൾക്ക് നല്ല ധൈര്യമുണ്ട്. എങ്ങനെയാ ബാബു, നല്ല ധൈര്യം ഉണ്ടോ? അല്ല, ഇതിപ്പോ ഓൾറെഡി ലേറ്റ് ആയി. നമ്മൾ എന്തോ ഒരു ടെസ്റ്റ് പറയുള്ളൂ, പിള്ളേരുണ്ടായിട്ട് കരയാനുണ്ടാകുന്ന സെക്കൻഡ് എന്ന് പറഞ്ഞാൽ ഇതിപ്പോ ആ ടെസ്റ്റ് ഒക്കെ കഴിഞ്ഞു പോയി. എങ്ങനെ ജോലി, നല്ല ധൈര്യം ഉണ്ടോ? അപ്പൊ അത് ടെസ്റ്റ് പാസ്സായിട്ടുണ്ട്. മീൻസ് ക്വിക്ക് ആൻസർ അല്ലെങ്കിൽ അത് ഫെയിലിയർ ആണ്. കാരണം നമുക്ക് എന്താ പറഞ്ഞെങ്കിൽ, ഈ കർത്താവിൽ വിശ്വസിച്ചിട്ട് ജീവിതത്തില് നല്ല ധൈര്യം ഇല്ല. ഈ കർത്താവിൽ വിശ്വസിക്കാതിരിക്കുന്നത് ഫോഴ്സേക്ക് ദി ലോർഡ്. കാരണം ഈ ഓൾമൈറ്റി ആയിട്ടുള്ള കർത്താവിനെ വിശ്വസിച്ചിട്ട്, സകലത്തിന്റെ ഉടയവനായിട്ടുള്ള കർത്താവിനെ വിശ്വസിച്ചിട്ട്, ഇവിടെ നമ്മുടെ നീഡ്സ് എന്ന് പറയുന്നത് വെറും 2 pence coins. നമ്മുടെ ആവശ്യം ദൈവത്തിന്റെ സന്നിധി 2 pence തൊട്ടായിട്ടുള്ള ആവശ്യത്തെ പ്രതി പേടിച്ച്, അല്ലെങ്കിൽ എന്താ പറയുന്നത്, ഇവിടെ എന്തെങ്കിലും ഒരു പ്രശ്നത്തിന് മുമ്പിൽ തലമുനിക്കുന്ന മനുഷ്യൻ, ഇറ്റ് ഈസ് ബെറ്റർ ടു ക്വിറ്റ്. കാരണം ദൈവം തന്റെ വാഗ്ദത്തങ്ങളിൽ വിശ്വസിക്കുന്നു, വിശ്വസ്തനാണെന്ന് വിശ്വസിക്കുന്ന ഒരു മനുഷ്യനെ കുറിച്ച് അതവിടെ പൗലോസ് പറഞ്ഞു, ഞങ്ങൾക്ക് നല്ല ധൈര്യമുണ്ട്. ആർക്ക് ധൈര്യമുണ്ടെന്ന് വായിച്ചു ജോലി? ജോലിനും ധൈര്യം ഉണ്ടാണെങ്കിൽ ശരീരം വിട്ട് കർത്താവിനോട് കൂടെ വസിക്കാൻ ഞങ്ങൾ ഒരുക്കമാണ്. അവിടെയാണെങ്കിലും ഇവിടെയാണെങ്കിലും അവനെ പ്രസാദിപ്പിക്കുക എന്നതായിരിക്കും ഞങ്ങളുടെ ലക്ഷ്യം. ഈ ലക്ഷ്യത്തിൽ ജീവിക്കുന്നവർക്ക് മാത്രമേ ധൈര്യം ഉണ്ടാകത്തുള്ളൂ. ഭാര്യയെ പ്രസാദിപ്പിക്കണം, ഭർത്താവിനെ പ്രസാദിപ്പിക്കണം, നാട്ടുകാരെ പ്രസാദിപ്പിക്കണം, പിന്നെ കാണുന്നവരെ എല്ലാം പ്രസാദിപ്പിക്കണം. ഇങ്ങനെ നടക്കുന്നവർക്കൊന്നും ഒരു ധൈര്യം ഉണ്ടാകത്തില്ല ജീവിതത്തിൽ. നോ. അവിടെയാണെങ്കിലും ഇവിടെയാണെങ്കിലും, ദാറ്റ് ഈസ് മൈ ഓൺലി അംബീഷൻ. പൗലോസ് പറഞ്ഞു, ഞാൻ ഇന്ന് മനുഷ്യനെ പ്രസാദിപ്പിക്കുന്നവനാണെങ്കിൽ ഞാൻ കർത്താവിന്റെ ഗലേഷ്യൻസ് 1:10. അപ്പോ മനുഷ്യൻ എന്തും പറയട്ടെ, അതുകൊണ്ട് മനുഷ്യൻ ചീത്ത പറയുന്ന രീതിയിൽ ജീവിക്കണം എന്നല്ല. നമ്മുടെ ജീവിതത്തിന്റെ ലക്ഷ്യം കർത്താവിന്റെ ലൈക്കിങ്ങും ഡിസ്ലൈക്കിങ്ങും ആണ് എങ്കിൽ എന്തുണ്ടായിരിക്കും നമ്മുടെ ജീവിതത്തിൽ? നല്ല ധൈര്യം ഉണ്ടായിരിക്കും. ഇല്ലെങ്കിൽ ധൈര്യം ഉണ്ടാകില്ല. അത് നമ്മൾ അറിഞ്ഞിരിക്കുന്ന ഒരു കാര്യമാണ്. കാരണം ധൈര്യം നമുക്ക് വാങ്ങിച്ചെടുക്കാൻ പറ്റത്തില്ല, കർത്താവ് തന്നാലേ ധൈര്യം ഉണ്ടാകത്തുള്ളൂ. സെയിം വേ നമ്മൾ വായിക്കുന്നുണ്ട് ഗലേഷ്യൻസ് 6:14 ഒരു സിമിലർ സ്റ്റേറ്റ്മെന്റ് ആണ്. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ കുരിശിലല്ലാതെ മറ്റൊന്നിലും എനിക്ക് അഭിമാനം തോന്നാതിരിക്കട്ടെ. കാരണം അവനിലൂടെ എനിക്ക് ലോകത്തിന് ഞാനും ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. അപ്പൊ ഈ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ക്രൂശില എനിക്ക് അഭിമാനം ആർക്കു വേണമെങ്കിലും പറയാൻ പറ്റും. പക്ഷെ അഭിമാനിക്കുന്നവൻ ആരാ? അതെ, ഈ ലോകത്തിലെ ഡിസയറിനോട് മരിക്കാത്ത ആർക്കും കർത്താവിൽ അഭിമാനിക്കാൻ പറ്റില്ല. ഇഫ് ദേ ഹാവ് യുവർ ഓൺ ഡിസൈഡ്സ്. ഇനി ഒത്തിരി കുറെ അൺഫുൾഫിൽഡ് ഡ്രീംസ് ഉണ്ട് ലോകത്തിൽ. ഇനി കുറെ കാര്യങ്ങളോടെ ഒക്കെ ചെയ്തു തീർക്കാനുണ്ട്. ഇനി ഇല്ല, ആൾക്കാർ പറയുന്നത്, ഞാൻ ഒരാൾ പറഞ്ഞ കാര്യം എനിക്കറിയാം. കല്യാണം കഴിഞ്ഞ് മക്കളൊക്കെ ഉണ്ടായി കഴിഞ്ഞ്, അപ്പൊ അതിനുമുമ്പ് പറയായിരുന്നു എപ്പോ വേണേലും മരിക്കാൻ തയ്യാറാന്ന് പറയായിരുന്നു. പിന്നെ പറഞ്ഞു, ഈ പിള്ളേരെ ഒന്ന് നേഴ്സറി പോയി കണ്ടിട്ട്, അതായത് പിള്ളേർ നേഴ്സറി പോയി കണ്ടിട്ട് മരിക്കണം. അത് കഴിഞ്ഞ് കുറെ കഴിഞ്ഞ പറഞ്ഞ്, ഈ പിള്ളേർ കല്യാണം കഴിച്ചൊരു പിള്ളേരുണ്ടായി കാണണം. പക്ഷെ ഇവിടെ പൗലോസ് പറയുന്നത് എന്താ, എനിക്ക് ലോകവും ഞാൻ ലോകം എനിക്കും ലോകത്തിന് ഞാനും ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. അങ്ങനെ അല്ലാത്ത ആർക്കും കർത്താവായ യേശു ക്രിസ്തുവിന്റെ ക്രൂശിൽ അഭിമാനിക്കാൻ പറ്റത്തില്ല. ക്രൂശിൽ അഭിമാനിക്കുന്നുണ്ടാവും, കൂടെ വേറെ കുറെ കാര്യങ്ങളിലൂടെ അഭിമാനിക്കുന്നുണ്ടാവും, ഇല്ലേ? അപ്പൊ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ക്രൂശിൽ മാത്രം അഭിമാനിക്കുന്ന കണ്ടീഷൻ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണമെങ്കിൽ വി മസ്റ്റ് ബി ഡെഡ് ടു ദി വേൾഡ്. നമ്മൾ പത്രോസിന്റെ ജയന്തി പറഞ്ഞുകൊണ്ട് പാപസംബന്ധമായിട്ട് നമ്മൾ
മരിച്ചവർ എന്ന് പറഞ്ഞിരിക്കുന്ന പോലെ ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. നല്ല ധൈര്യം ലോകത്തിൽ ഉണ്ടാണെങ്കിൽ ജീവിതത്തിൽ ഓൺലി വൺ അംബിഷൻ ആയിട്ട് ജീവിച്ചേ പറ്റും. അതിനൊക്കെ സേഫ് ആയിട്ടുള്ള ഒരു സ്ഥലം ഇല്ല ജീവിതത്തിൽ. നമുക്ക് മുന്നമേ അവിടുത്തെ രാജ്യം അവിടുത്തെ നീതി അന്വേഷിക്കുന്ന ഡിലൈറ്റിംഗ് ഇൻ ദി ലോർഡ്. നമ്മൾ കർത്താവിന്റെ കാര്യം അന്വേഷിക്കുന്ന നമ്മുടെ കാര്യം കർത്താവ് നോക്കാതിരിക്കുന്ന ഒരു പ്രശ്നമുണ്ട്. എന്തെങ്കിലും നമുക്ക് ഷോർട്ട് കമ്മിങ് വരുന്നെങ്കിൽ നമ്മൾ കർത്താവിന്റെ കാര്യത്തിൽ വേണ്ടത്ര താല്പര്യം കാണിച്ചിട്ടില്ല. കർത്താവിന്റെ വേല ഉദാസീനതയോടെ ചെയ്യുന്നവൻ ശപിക്കപ്പെട്ടവൻ. കർത്താവായ യേശുക്രിസ്തുവിനെ സ്നേഹിക്കാത്തവൻ ശപിക്കപ്പെട്ടവൻ. ഈ ശാപം ഓൾഡ് ടെസ്റ്റാമെന്റിൽ അവസാനിക്കുന്ന ഒരു വേർഡ് അല്ല. നോ, ഇറ്റ്സ് കമ്മിങ് ടു ദി ന്യൂ ടെസ്റ്റാമെന്റ്. അപ്പൊ ലെറ്റ്സ് ഗോ ബാക്ക് ടു ജോനയിലേക്ക് പോകുമ്പോൾ ജോന 3 വായിച്ച ജോലി. അപ്പൊ നമ്മൾ അറിയേണ്ട ഒരു കാര്യം, ജോന കടലിൽ കുറെ നേരം സ്ട്രഗിൾ ചെയ്തു, കടൽ ചണ്ടികളുടെയൊക്കെ ഇടയിൽപ്പെട്ടു, മീൻ വെട്ടി വിഴുങ്ങി, മരിക്കുന്നതിന് മുമ്പ് മത്സ്യത്തിന്റെ ഉദരത്തിൽ നിന്ന് പ്രാർത്ഥിച്ചു, മരിച്ചു കഴിഞ്ഞ് ഷിയോളിൽ നിന്ന് പ്രാർത്ഥിച്ചു. അപ്പോ എന്താണെങ്കിലും ദൈവം, ഗോഡ് ഈസ് നോട്ട് എ റെസ്പെക്ടർ ഓഫ് പേഴ്സൺസ്. അപ്പോ ജോനായുടെ മാനസാന്തരത്തെ അല്ലെങ്കിൽ ദൈവം അക്സെപ്റ്റ് ചെയ്തു. ജോന ഇവിടെ കൺഫസ് ചെയ്യുന്ന കാര്യം എന്താ, ഞാൻ എന്റെ വോ എന്റെ നേർച്ച ഞാൻ നേർച്ച എന്തായിരുന്നു പറഞ്ഞ ആ അപ്പോയിന്റ്മെന്റ് നിനവേ പോയി പ്രസംഗിക്കാൻ, അത് ഞാൻ നിറവേറ്റു എന്ന് പറഞ്ഞു. ദൈവം അത് വിശ്വസിച്ചു. And yeah, connecting word, and Lord ordered the fish to vomit him. And appo vomit edu nammal vaikunnundi Psalm 32 verse 5 le nammal ari nammal ellaru arayindu oru kaariyadu srathikane adu oru future tense illa oru confession nu vaichu jole endha paapam njan ninnodu srathikane endha paapam njan ninnodu yetu paru endha avaralam njan marachu vechilla. ഞാൻ പറഞ്ഞു എന്റെ അതിക്രമങ്ങൾ ഞാൻ കർത്താവിനോട് ഏറ്റു പറയും, അപ്പോൾ എന്റെ പാപത്തിന്റെ കുറ്റം നീ ക്ഷമിച്ചു. ഏറ്റു പറഞ്ഞോ ശ്രദ്ധിച്ചോ ഫ്യൂച്ചർ ടെൻസ് ഇല്ല. എന്റെ പാപം ഞാൻ നിന്നോട് ഏറ്റു പറഞ്ഞു അല്ല, അത് ലാസ്റ്റ് പാർട്ട്. അപ്പോൾ എന്റെ പാപത്തിന്റെ കുറ്റം നീ ക്ഷമിച്ചു, ഞാൻ കർത്താവിനോട് ഏറ്റു പറയും. ഞാൻ കർത്താവിനോട് ഏറ്റു പറയും എന്ന് പറഞ്ഞപ്പോ കർത്താവ് എന്ത് ചെയ്തു? ക്ഷമിച്ചു. അപ്പൊ ഇവിടെയാണ് ഹൃദയങ്ങളെ അറിയുന്ന ദൈവത്തിന്റെ റോൾ. ഏറ്റു പറഞ്ഞില്ല, ഏറ്റു പറയും എന്ന് പറഞ്ഞപ്പോ ദൈവം ക്ഷമിക്കാൻ കാരണം ആ കൺഫഷന്റെ ജെനുവിനെസ് ഹൃദയങ്ങളെ അറിയുന്ന കർത്താവിനെ ഡിസീവ് ചെയ്യാൻ പറ്റില്ല. പറ്റുമോ? ഇല്ല. ചില ആൾക്കാര് എന്താ പറയുന്നത്, നേർച്ച നേരം കാര്യം സാധിച്ചു കഴിയുമ്പോ എന്ത് ചെയ്യും? നമ്മുടെ നാട്ടിലൊരു പഴഞ്ചൊല്ല് പറയാറില്ലേ, കോലഞ്ചേരി മുത്തപ്പിന്, കേട്ടില്ലേ കഥ? കേട്ടില്ലേ? അതായത് ഒരാൾ ചൂണ്ടിടാൻ പോയി, ചൂണ്ടിടാൻ പോയപ്പോ നേർച്ച നേർന്ന് ആദ്യം കിട്ടുന്ന മീൻ മുത്തപ്പിന്, അങ്ങനെ വലിയൊരു വാള വെട്ടി. അപ്പൊ വാള വെട്ടി അത് പിടിച്ചു വെച്ചു. അപ്പൊ പുള്ളി പറഞ്ഞു, അടുത്ത മീൻ മുത്തപ്പന് ഇതെനിക്ക്. അപ്പൊ ഈ ചൂണ്ടയൊക്കെ ചൂണ്ടെന്നൊക്കെ വീടിച്ചിങ്ങനെ സൈഡിൽ വെച്ചേക്കുമായിരുന്നു. ആ മീൻ പടച്ച് വെള്ളത്തിലേക്ക് പോയി. അപ്പൊ പറഞ്ഞു, ഈ മുത്തപ്പന് തമാശ മനസ്സിലാവില്ലല്ലോ, ഞാനത് ഒരു തമാശന് പറഞ്ഞതല്ലായിരുന്നു എന്ന് പറഞ്ഞ പോലെ പലപ്പോഴും നമ്മുടെ കമ്മിറ്റ്മെന്റ്, നമ്മൾ വലുത് വെച്ച് പറയും, ഇന്ന് തുടങ്ങി ഞാൻ അത് ചെയ്യില്ല, ഇനി ഞാൻ കോപിക്കില്ല, ഇനി ഞാൻ കർത്താവിന് വേണ്ടി ജീവിക്കും, ഇനി ഞാൻ ബൈബിൾ വായിക്കും, ഇനി എന്താ പറയുക, ഞാൻ കോപിക്കില്ല, അല്ലെങ്കിൽ ഭാര്യയെ സ്നേഹിക്കും, അല്ലെങ്കിൽ ഭാര്യ പറയും ഇനി ഞാൻ എന്താ പറയുന്നത് അച്ചായന്റെ അടുത്തെല്ലാം നല്ലപോലെയൊക്കെ ജീവിക്കും, കുടുംബത്തിലെ ഉത്തരവാദിത്തങ്ങളൊക്കെ ചെയ്യും, ഇനി പ്രോവേഴ്സ് 31 ആയിരിക്കും എൻ്റെ ഭർത്താവ് എന്നെ കാണുമ്പോൾ ഓർക്കുന്നത്, ഇങ്ങനെയൊക്കെ ചിന്തിക്കുക, അല്ലെങ്കിൽ ഭർത്താവ് ചിന്തിക്കും. അതായത് ഭർത്താവ് ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്, ഭാര്യ കാണുന്ന യേശുക്രിസ്തു ഏതാ? ഭർത്താവിന്റെ തലയല്ല. അതായത് ബൈബിളിൽ എഴുതിയേക്കുന്നത് കർത്താവ് സഭയെ സ്നേഹിച്ചതുപോലെ എന്ത് ചെയ്യണം, ഭർത്താവ് ഭാര്യയെ സ്നേഹിക്കുന്നു. അപ്പൊ ഈ കർത്താവിനെ കുറിച്ചുള്ള ഇമേജ് ഭാര്യ ഉണ്ടാക്കിയെടുക്കുന്നത് ഭർത്താവിന്റെ ജീവിതം കണ്ടിട്ടാ. ഓ, അപ്പൊ ശരി, ഭർത്താവിന്റെ സ്നേഹം കാണുമ്പോൾ അവർക്ക് മരിച്ചു കഴിയുമ്പോൾ കർത്താവ് എന്തൊരു സ്നേഹമായിരിക്കും. കാരണം ഈ സ്നേഹത്തെ കുറിച്ചുള്ള ഐഡിയ കിട്ടുന്ന എവിടെ നിന്നാ? കാരണം ബൈബിളിൽ എഴുതിയേക്കുന്ന, അതായത് കർത്താവ് സഭയെ സ്നേഹിച്ച പോലെ ഭർത്താവ് ഭാര്യയെ സ്നേഹിക്കണം. അപ്പൊ ഭാര്യ ഈ സ്നേഹം കാണുമ്പോൾ ഓരോ ദിവസം കാണുമ്പോൾ എന്തായാലും കർത്താവിന്റെ അടുത്ത് ചെയ്യുമ്പോൾ ഇത് ഈ ഭർത്താവ് മരിച്ചാലും ഐ ആം ഗോയിങ് ടു ഗെറ്റ് ദി സെയിം ഫ്രം ദി ലോർഡ്. അപ്പൊ ഭാര്യയുടെ ഉള്ളിൽ ഉണ്ടാകുന്ന യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള ഇമേജ് എവിടെ നിന്നാ വരുന്നത്? ഇപ്പൊ സിനിയയുടെ ഉള്ളിലുള്ള ഇമേജ്, കർത്താവിനെ കുറിച്ചുള്ള ഇമേജ് എവിടെ നിന്ന് ഭാഗമുണ്ടാകുന്നു? ആ, അത് ബാബുവിന്റെ ജീവിതം, ബാബുവിന്റെ സ്നേഹവും ബാബുവിന്റെ സ്നേഹത്തിലുള്ള സംസാരവും ഇതെല്ലാം കേട്ട് കഴിയുമ്പോ എന്താ കർത്താവിനെ കുറിച്ച്. അതായത് നമ്മൾ കർത്താവിനെ കൾട്ടിവേറ്റ് ചെയ്യുക നമ്മുടെ ഭാര്യയുടെ ഉള്ളിൽ ബൈ അവർ ലൈഫ്. അല്ലെ ബൈബിൾ എഴുതിയേക്കുന്ന കാര്യം അങ്ങനെയല്ലേ? അതായത് ഇങ്ങനെ എഴുതിയേക്കുന്ന, കർത്താവ്
സഭയെ സ്നേഹിച്ചതുപോലെ. അപ്പൊ അപ്പൊ ഭാര്യ ഇങ്ങനെ അവർക്ക് പോയി, കർത്താവ് സഭയെ എത്ര സ്നേഹിച്ചിട്ടുണ്ടെന്ന്, അപ്പൊ ഈ അച്ഛായൻ എന്നോട് എന്തൊരു സ്നേഹം, അപ്പൊ ഇതുപോലെയാണ് കർത്താവ് സ്നേഹിച്ച്. അപ്പൊ ബൈബിളിൽ വായിക്കുന്നുണ്ട് കർത്താവ് സ്നേഹിച്ച കാര്യം. കർത്താവ് അവൻ ഈ ഫസ്റ്റ് ജോൺ 3 എടുക്കുമ്പോ, അപ്പം നമ്മുടെ ഭാര്യയുടെ ഉള്ളിൽ ഉരുത്തിരിയുന്ന യേശു ക്രിസ്തു എന്ന് പറയുന്നത് ഭർത്താവിന്റെ ജീവിതം, ഭർത്താവിന്റെ ജീവിതത്തിലൂടെ ഭാര്യയുടെ ഉള്ളിൽ യേശു ക്രിസ്തു ഉരുവാകുന്നു. 3 ജൂലി എന്ന് വായിക്കും, അതിന്റെ 14 തുടങ്ങി വായിക്കുമ്പോ, സഹോദരരെ സ്നേഹിക്കുന്നത് കൊണ്ട് നാം മരണത്തിൽ നിന്ന് ജീവനിലേക്ക് കടന്നിരിക്കുന്നു എന്ന് നമുക്കറിയാം. സ്നേഹിക്കാത്തവൻ മരണത്തിൽ വസിക്കുന്നു, സഹോദരനെ ദോഷിക്കുന്നവൻ കൊലയാളിയാണ്, കൊലയാളിയിൽ നിത്യജീവൻ കുടികൊള്ളുന്നില്ല എന്ന് നിങ്ങൾക്കറിയാമല്ലോ. അവൻ നമുക്ക് വേണ്ടി സ്വജീവൻ അർപ്പിച്ചത് മൂലം സ്നേഹം എന്താണെന്ന് നാം മനസ്സിലാക്കുന്നു. അതുപോലെ നാമം സഹോദരർക്ക് വേണ്ടി ജീവാർപ്പണം ചെയ്യണം. അപ്പൊ അവൻ നമുക്ക് വേണ്ടി സ്വജീവൻ അർപ്പിച്ചത് മൂലം സ്നേഹം എന്താണെന്ന് നാം മനസ്സിലാക്കുന്നു. അപ്പൊ ഈ ഭാര്യ ഭർത്തൃ ബന്ധത്തില് ഭർത്താവ് അൺസെൽഫിഷ് ആയിട്ട് ജീവിക്കുന്നതിൽ നിന്നാണ് ഭാര്യ കർത്താവിന്റെ സ്നേഹം തിരിച്ചറിയേണ്ടത്. അപ്പൊ ഭർത്താവ് സെൽഫിഷ് ആണെങ്കിൽ അപ്പൊ ഭാര്യയുടെ ഉള്ളിൽ ഉണ്ടാകുന്ന കർത്താവിനെ കുറിച്ചുള്ള ഇമേജ് എന്തായിരിക്കും? കർത്താവ് സെൽഫിഷ് ആണെന്ന് മനസ്സിലാക്കുക. കാരണം നമ്മൾ വിചാരിക്കുന്ന പോലെ കാര്യങ്ങൾ നടക്കത്തില്ല. ദൈവത്തിന്റെ വചനത്തിൽ എഴുതിയേക്കുന്ന വഴിക്ക് പോകത്തുള്ളൂ. അപ്പം നമ്മുടെ ഭാര്യയില് ഭർത്താവ് നോക്കുമ്പോ ക്രിസ്തു ഉരുവായിട്ടില്ലെങ്കിൽ അതിന്റെ ഇൻഡയറക്ട്ലി എവിടുന്ന ഈ ഉണ്ടായേക്കുന്ന ക്രിസ്തു എവിടുന്ന? നമ്മൾ കോപിക്കോ ദേഷ്യപ്പെടുവോ എടുത്തി ആടോ എല്ലാം ചെയ്യുമ്പോൾ ഭാര്യ മനസ്സിലാക്കുന്നത് ആ ക്രിസ്തു ഉള്ളിൽ ഉണ്ടായിരുന്നു. അപ്പൊ ഗലാത്യ സഭയോട് പൗലോസ് പറയാ, നിങ്ങൾ ക്രിസ്തു ഉരുവാകുന്നിടം വരെ. അപ്പൊ ഇന്ന് തുടങ്ങി അറ്റ്ലീസ്റ്റ് ഭർത്താക്കന്മാരും ഭാര്യമാരുടെ ഉള്ളിൽ ക്രിസ്തുവിനെ എന്ത് ചെയ്യണം? ഉരുവാക്കിയെടുക്കണം. അത് നമ്മുടെ ഒരു ലൈഫ് അംബീഷൻ ആയിരിക്കണം. അപ്പൊ ലെറ്റസ് കമ്പയർ ടു 3 യോനാ 3:1 തുടങ്ങി വായിക്കുമ്പോൾ വായിച്ചു ജോലി എന്ന് വായിച്ചു. അപ്പോൾ രണ്ടാമത് യോനയ്ക്ക് കർത്താവിന്റെ അള്ളപ്പാടുണ്ടായി, എഴുന്നേൽക്കൂ മഹാനഗരമായ നിനവയിലേക്ക് പോകൂ, നിനക്ക് ഞാൻ തരുന്ന സന്ദേശം അവിടെ വിളംബരം ചെയ്യും. യോന എഴുന്നേറ്റ് കർത്താവിന്റെ അള്ളപ്പാട് അനുസരിച്ച് നിനവയിലേക്ക് പോയി. നിനവ ഒരു വലിയ നഗരമായിരുന്നു. ഈ 3 1 സംഭവിച്ചിരുന്നെങ്കിൽ ഈ മത്സ്യവും വിഴുങ്ങലും ഇതൊന്നും ഉണ്ടാകത്തില്ല. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പാട്ട് പാടാറുണ്ട്, കർത്തനെ എത്ര അനുഗ്രഹം നഷ്ടമാക്കി ഈ വിധം. അപ്പൊ നമ്മുടെ ജീവിതത്തിലും ഇവിടെ നോക്ക്, ഇവിടെ യോനയ്ക്ക് എന്തെങ്കിലും റെസിസ്റ്റൻസ് ഉണ്ടോ? വളരെ സന്തോഷമായിട്ട് ഒബേ ചെയ്യും. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അറിയേണ്ട ഒരു കാര്യം, കർത്താവ് കൽപ്പിച്ചാൽ നമ്മൾ ഒബേ ചെയ്യേണ്ടതായിട്ട് വരും. കർത്താവ് താൻ സ്നേഹിക്കുന്നവനെ ശാസിക്കുകയും ശിക്ഷിക്കുകയും ചെയ്യുന്നു. 32 സങ്കീർത്തനത്തില്, അതായത് നീ പോകേണ്ട വഴി ഞാൻ നിനക്ക് പറഞ്ഞു തരും. അടുത്ത സെന്റൻസ് എന്താ? അതെ, കടിവാളം ചൂണ്ടയിട്ട്. ഇതിപ്പോ യോനായ കടിവാളം ചൂണ്ടയിട്ട് പിടിച്ചതാ ഇത്. സെയിം വേ നമ്മുടെ ജീവിതത്തില് നമ്മൾ ടോട്ടലി ഒബീഡിയന്റ് ആണെങ്കിൽ ഒരിക്കലും ഒരു കർത്താവിന്റെ എന്താ പറയുന്നേ സന്തോഷകരമല്ലാത്ത ഒരു മുഖം നമുക്ക് കാണേണ്ടി വരില്ല. 25:12 വായിക്കുമ്പോ, പെട്ടെന്ന് 25:12 കർത്താവിന്റെ ഉടമ്പടിയും സാക്ഷ്യങ്ങളും അനുസരിക്കുന്നവർക്ക് കർത്താവിന്റെ വഴികളെല്ലാം അജഞ്ചല സ്നേഹം വിശ്വസ്തയുമാണ്. അപ്പൊ നമ്മുടെ ജീവിതത്തിലെ കർത്താവിന്റെ സ്നേഹവും വിശ്വസ്തയും മാത്രം നമ്മൾ കാണേണ്ട ആവശ്യമുള്ളൂ. പ്രൊവൈഡഡ് എഴുതിയിരിക്കുന്ന കർത്താവിന്റെ സാക്ഷ്യങ്ങളും ഉടമ്പടികളും നോക്ക്. ഈ ഒബീഡിയൻസ് ഈസ് ദി ഗ്രേറ്റസ്റ്റ് ക്രിസ്ത്യൻ വെർച്യു. അനുസരണം ദൈവം ആഗ്രഹിക്കും. നമ്മൾ വായിക്കുന്നുണ്ട് ശൗലിന്റെ കേസിൽ അനുസരണം ബലിയേക്കാൾ ഉത്തമമാണ്. ഓക്കെ, കർത്താവിനെ അനുസരിച്ച് കർത്താവിന് പ്രീതികരമായിട്ട് ജീവിച്ചാല് അതിനേക്കാൾ ഗ്രേറ്റസ്റ്റ് ആയിട്ട് മനുഷ്യ ജീവിതത്തിൽ ഒന്നും നേടാനില്ല. അപ്പൊ ഇവിടെ ഇത്തവണ യോനായോട് പറഞ്ഞപ്പോ എങ്ങനെയാ? ടോട്ടലി ഒബീഡിയന്റ് ആണ്. എന്നിട്ട് 3:5 വായിക്കുമ്പോ, 5 വായിച്ചു, നിനവേ നിവാസികൾ ദൈവത്തിൽ വിശ്വസിച്ചു, അവർ ഒരു ഉപവാസം പ്രഖ്യാപിച്ചു, വലിപ്പ ചെറുപ്പ ഭേദമന്യേ അവർ സാക്ഷ്യം. നിലവിലെ രാജാവ് ഈ വാർത്തകളെ അറിഞ്ഞ് തന്റെ സിംഹാസനത്തിൽ എഴുന്നേറ്റ് രാജകീയ വസ്ത്രങ്ങൾ അഴിച്ച് ചാക്കൊടുത്ത് ചാരത്തിലിരുന്നു. അയാൾ നിലവിലുടനീളം വിളംബരം പ്രസിദ്ധപ്പെടുത്തി രാജാവിന്റെയും പ്രഭുക്കന്മാരുടെയും കൽപ്പന.
മനുഷ്യനോ മൃഗമോ കാലി കൂട്ടമോ ആട്ടിൽ പറ്റുമോ ഒന്നും ഒരു സാധനം രുചിച്ചു നോക്കരുത്. ഭക്ഷണം കഴിക്കുക, വെള്ളം കുടിക്കുകയരുത്. മനുഷ്യനും മൃഗവും ചാക്ക് വസ്ത്രം അണിഞ്ഞ് ദൈവത്തോട് ഉറക്കം നിലവിളിക്കട്ടെ. അതെ, ഓരോ വ്യക്തിയും ദുർമാർഗത്തിൽ നിന്നും നീ തന്റെ കയ്യിലുള്ള അക്രമത്തിൽ നിന്നും പിന്തിരിയട്ടെ. ആർക്കറിയാം, ദൈവം തന്റെ മനസ്സ് മാറ്റി തന്റെ ഉഗ്രകോപത്തിൽ നിന്ന് പിന്തിരിഞ്ഞ് നമ്മെ നശിപ്പിക്കാതിരുന്നേക്കാ. അവർ ചെയ്തതും അവർ തിന്മേലെ വഴിയിൽ നിന്ന് പിന്തിരിഞ്ഞതും കണ്ട് ദൈവം അവരോട് ചെയ്യുമെന്ന് പറഞ്ഞിരുന്ന തിന്മയിൽ നിന്ന് മനസ്സ് മാറ്റി അവൻ ചെയ്തതുമില്ല. നോക്ക, നമ്മൾ അറിയേണ്ടി വരും, നമുക്കൊക്കെ ഷോർട്ട് കമ്മിങ്സ് വരും, തെറ്റ് പറ്റും, കുറ്റം പറ്റും, അനുസരണക്കേട് വരും. നമ്മളാരും സൂപ്പർ ഹ്യൂമൻ ബീങ്സ് അല്ല. പക്ഷെ വന്നു കഴിയുമ്പോൾ ഹൗ വി ആർ റെസ്പോണ്ടിങ് അതാണ് നമ്മളെ വലിയവരും ചെറിയവരും ആക്കുന്നത്. ഷൗലിനും തെറ്റുപറ്റി, ദാവീദിനും തെറ്റുപറ്റി. ദി വേ ദേ റെസ്പോണ്ടഡ് വാസ് ഡിഫറെന്റ്. ഷൗല് പറഞ്ഞു, ഷൗല് ആ അതിന് റെസ്പോൺസിബിലിറ്റി വേറുള്ളവരിലോട്ടാക്കാൻ നോക്കുക ചെയ്ത്. ഇപ്പൊ നമ്മുടെ ജീവിതത്തിൽ കുടുംബത്തിലൊരു പ്രശ്നം വന്നു, ഭാര്യ പറയും, അച്ഛൻ അങ്ങനെ പറഞ്ഞുകൊണ്ടാണ്, ഭർത്താവ് പറയും, നീ അങ്ങനെ ചെയ്തുകൊണ്ടേ കുഴപ്പം പറ്റിയേ. ഇത് ആദ്യ കുടുംബത്തിൽ തുടങ്ങിയുള്ളതാ അല്ലേ. ഭാര്യ പറഞ്ഞു, ലാദം പറഞ്ഞു, ഇവിടെ കാരണക്കാരി, ഇവിടെ പറഞ്ഞു പാമ്പാന്ന്. ദൈവം ഇത് രണ്ടും അക്സെപ്റ്റ് ചെയ്തില്ല, ചെയ്തോ. പാമ്പ് അതിൽ ബെറ്റർ ആയിട്ടുള്ള കണ്ടീഷനിലായി തീർന്നു. പക്ഷെ ഈ രണ്ടുപേരും, കാരണം പാമ്പിന് ഒരു ലൈഫ് ആഫ്റ്റർ ഡെത്ത് ഇല്ല, അന്നും ഇല്ല ഇന്നും ഇല്ല. പക്ഷെ ഈ രണ്ടുപേരും ഗതികേടില്ല എന്ന് ആലോചിച്ചു. ആ ഒരു ഡിസൊബീഡിയൻസ് ആണ് ഈ ഹിരോഷിമയിലും നാഗസാക്കിയിലും ബോംബ് പൊട്ടാൻ കാരണം. ആ ഒരു ഡിസൊബീഡിയൻസ് ആണ് ഇവിടെ എയ്ഡ്സ് ഉണ്ടാകാൻ കാരണം. ആ ഒരു ഡിസൊബീഡിയൻസ് ആണ് ക്യാൻസർ ഉണ്ടാകാൻ കാരണം. ആ ഒരു ഡിസൊബീഡിയൻസ് ആണ് ഈ കാണുന്ന സകല പ്രശ്നത്തിനും കാരണം. അപ്പൊ ഹൗ ഫാർ ഈ ദൈവത്തോടുള്ള ഡിസൊബീഡിയൻസ് എത്ര സീരിയസ് ആണെന്ന് നമ്മളൊന്ന് ചിന്തിച്ചു നോക്കേണ്ട കാര്യമാണ്. അപ്പൊ ഇവിടെ നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമുക്കൊരു തെറ്റ് പറ്റിയാല് ദുഃഖത്തോടെ ദൈവത്തിലോട് തിരിഞ്ഞാൽ ദൈവം മനസ്സ് മാറ്റും. അത് വലിയൊരു ഗുഡ് ന്യൂസ് ആയി തീരുന്നു. അതിനകത്ത് വേറെ നോക്ക്, ഇപ്പൊ ഇങ്ങനെയൊക്കെ ചിന്തിക്കുക, ആൾക്കാർ പറയും ഇല്ലേ, ഞാൻ പൊതുവെ ഇങ്ങനെ ക്രിസ്ത്യ കോടത്തി കേൾക്കുന്ന കാര്യങ്ങൾ, ഇപ്പൊ ഓ ഒരു ദിവസം ഇപ്പൊ ബൈബിൾ സ്റ്റഡിക്ക് പോയില്ലേ, എന്താ കുഴപ്പം, അതിനകത്താണോ കാര്യം ഇരിക്കുന്നത്, അതിനകത്തൊരു കാര്യമില്ല. പിന്നെ അല്ലെങ്കിൽ ഒരു ദിവസം പ്രാർത്ഥനയ്ക്ക് പോകുന്നതിലാണോ കാര്യം, അതിനകത്തൊരു കാര്യമില്ല. അല്ലെങ്കിൽ ഒരു ദിവസം, അപ്പൊ ഇങ്ങനെ എല്ലാം കൂടെ പറഞ്ഞു പറഞ്ഞു ഇതിനകത്ത് ഒന്നിലും കാര്യമില്ല. പക്ഷേ ഈ ഉള്ളിയുടെ തൊണ്ട് വിളിക്കുന്ന പോലെയാ, ഒന്നിലും കാര്യമില്ല. അവസാനം ഇവർ എവിടെ ചെന്ന് എത്തും, അതെ, ഒന്നുമില്ലാത്തടത്ത് എത്തിപ്പെടും എന്ന് പറഞ്ഞേക്കുന്ന പോലെ ഇവർ നോക്ക്. ഇവര് ഇതിനകത്ത് ഏറ്റവും ദൈവത്തിന്റെ മനസ്സ് മാറാൻ കാരണം എന്ന് ഞാൻ വിശ്വസിക്കുന്നത് ഈ രാജാവിന്റെ മാനസാന്തരം. രാജാവ് ഇത് കേട്ടപ്പോ സാക്രോത്ത് എടുത്തു, സിംഹാസനത്തിന് താഴെ ഇറങ്ങി ദേശത്തിന് വേണ്ടി ഒരു കൽപ്പന പുറപ്പെടുവിച്ചു. ഇവിടെ മൃഗങ്ങൾ പോലും വെള്ളം കുടിക്കരുത്. അവര് അങ്ങനെ മാനസാന്തരപ്പെട്ടപ്പോ, കാരണം നമുക്ക് ഈ ഹെഡ് ഓഫ് ദി ഇൻസ്റ്റിറ്റ്യൂട്ട് അല്ലെങ്കിൽ ഇപ്പൊ രാജ്യത്തിന്റെ രാജാവ്, ഒരു കുടുംബത്തിന്റെ ആണെങ്കിൽ കുടുംബനാഥൻ, കുടുംബനാഥന്റെ സ്പിരിച്വാലിറ്റി ആണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. നമ്മൾ ഓർത്തിരിക്കേണ്ട ഒരു കാര്യം, ഭർത്താക്കന്മാരും അപ്പന്മാരും ഓർത്തിരിക്കേണ്ട ഒരു കാര്യമാണ്. നമുക്ക് ഏറ്റവും വലിയ റെസ്പോൺസിബിലിറ്റി കുടുംബനാഥനാണ്. ഇവിടെ ദാവീദ് ജനസംഖ്യ എടുത്തു, മരിച്ചതാരാണ്? ഇത് ഈ സഭ ഏതെങ്കിലും സഭയിൽ പോയാൽ മതി, അടുത്ത ദിവസം ആരെ പറഞ്ഞു കള്ളത്തിലുള്ള സഭയില് പോയാലും കുഴപ്പമില്ല, നമ്മുടെ കാര്യം നോക്കിയാൽ മതി എന്ന് അല്ലെ. നമുക്ക് ദാവീദ് പാപം ചെയ്തു, മരിച്ചത് ദാവീദാണ് അല്ല. ആഖാൻ പാപം ചെയ്തു, ആഖാൻ മാത്രമാണ് മരിച്ചത്, ആഖാൻ കുടുംബം മുഴുവൻ നശിച്ചുപോയി. അപ്പൊ നമ്മൾ ഇറസ്പോൺസിബിലിറ്റി ദൈവം അംഗീകരിക്കുന്ന കാര്യങ്ങളല്ല. അപ്പൊ ഇവിടെ ഈ രാജാവ് മാനസാന്തരപ്പെട്ടപ്പോ ദേശത്തിന്റെ മേൽക്കരുണി ഉണ്ടായി എന്ന് പറഞ്ഞേക്കുന്ന പോലെ തന്നെ കുടുംബനാഥന് ഒരു ഹൃദയ തകർച്ച വന്നാൽ കുടുംബത്തിന്റെ മേൽക്കരുണി ഉണ്ടാവും. കുടുംബനാഥന് മാനസാന്തരം ഇല്ല, എല്ലാത്തിനും ന്യായം പറയുന്ന ആളാണ്, എല്ലാത്തിനും ജസ്റ്റിഫൈ ചെയ്യും. കർത്താവിന്റെ മുമ്പിൽ കണ്ണീരില്ല, കർത്താവിന്റെ മുമ്പിൽ താഴ്മയില്ല, കർത്താവിന്റെ മുമ്പിൽ വിനയം കാണിക്കുന്നില്ലെങ്കിൽ ആ കുടുംബത്തിന്റെ മേലെ ദൈവത്തിന്റെ കരുണ ഉണ്ടാകത്തില്ല. അപ്പൊ ഇതില് നോക്ക്, ഇപ്പൊ ജോബിന്റെ കുടുംബം, ജോബിന്റെ കുടുംബത്തിൽ ജോബിന്റെ ഭാര്യ ദൈവിക ഒന്നും അല്ല, ആണോ? ഭർത്താവിന് ഒരു കഷ്ടം വന്നപ്പോ ഭാര്യ പറഞ്ഞു കൊടുക്കുന്നതാ അല്ല, സൂയിസൈഡ് ചെയ്തോടാനെ പറഞ്ഞു, ഏറ്റവും എളുപ്പ വഴി സൂയിസൈഡ്. പക്ഷെ ജോബ് ദൈവികനായിരുന്നതുകൊണ്ട് നമ്മുടെ ജോബിനെ കുറിച്ച് അറിയുന്ന സെയിം വേ ഈ ചെയ്തത് കണ്ടപ്പോ ഈ മൂന്നിന്റെ 9 ആ ഇംഗ്ലീഷ് ഒന്ന് വായിക്കുക, ഷെയർ ഒന്ന് വായിക്കുക, അതൊന്ന് വായിക്കുക. അല്ല, 3:10 സോറി. ശ്രദ്ധിക്കുക, ശ്രദ്ധിക്കുക. God saw their works. അവര് ചെയ്തത് ദൈവം കണ്ടപ്പോ അതെ, God saw what they did, not what they preached, not what they talked. God saw what they did. Revelation 7 സഭയ്ക്കും I know your works. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചിന്തിച്ച് നന്മ ചെയ്ത്
വിഡ്ഢികളുടെ അജ്ഞത ദൂരീകരിക്കണം. അപ്പൊ നമ്മുടെ ഈ പ്രസംഗത്തിലും അല്ലെങ്കിൽ ഇതിനകത്തൊന്നും ഒരു കാര്യമില്ല. ആ പ്രസംഗം ഇഫ് ഇറ്റ് ഈസ് അറ്റസ്റ്റഡ് ബൈ വർക്ക്സ്, അല്ലെങ്കിൽ ദൈവം അതിന് ഒരു വിലയും കൊടുത്തിട്ടില്ല എന്ന് നമ്മൾ അറിയേണ്ട ഒരു കാര്യം. അപ്പൊ ഇവര് ചെയ്തത് കണ്ടപ്പോ ദൈവം മനസ്സ് മാറ്റി. നമ്മുടെ ജീവിതത്തിൽ നമുക്കൊരു തെറ്റ് പറ്റിയാല് അതിന് കറക്റ്റ് ചെയ്യുന്ന എത്രത്തോളം കറക്റ്റീവ് മെഷേഴ്സ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും നാളത്തേക്ക് മാറ്റി വെക്കുകയാണ്. കർത്താവിന് ഇഷ്ടമില്ലാത്ത ഒരു കാര്യം വന്നാൽ ഡോണ്ട് ലെറ്റ് ദി സൺ സെറ്റ് ഡൗൺ ഗോ ഡൗൺ. അത്ര ഒരു തീഷ്ണത നമുക്ക് കർത്താവിന് വേണ്ടിയിട്ടുണ്ടെങ്കിൽ നമ്മൾ ഭാഗ്യവാന്മാരാ. അപ്പൊ ഇവർ ചെയ്തത് കണ്ടപ്പോ കർത്താവ് മനസ്സ് മാറ്റി. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ ഒരു ദൈവ സന്ദർശനം ദൈവത്തിന് ഇഷ്ടമില്ലാത്ത ഒരു കാര്യം വന്നാൽ അതിന് ദൈവത്തിന് പ്രീതികരമായിട്ടൊരു ഒരു ഒരു കറക്റ്റീവ് ആയിട്ടുള്ള ഒരു മാനസാന്തരം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടോ എന്ന് പറയുന്ന കാര്യം. തെറ്റുകളും കുറ്റങ്ങളും നമുക്കെല്ലാം ഒരു ഇനി വരില്ല എന്ന് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? വി വിൽ ഫോൾ, വി മേ ഫോൾ, അല്ല വി വിൽ ഫോൾ. അറ്റ് ദി സെയിം ടൈം വീണ് കഴിഞ്ഞാൽ ക്രിസ്ത്യ ജീവിതം ഒരു ഓട്ടം, ഓട്ടക്കളത്തിൽ വീണ പൊടി അവിടെ കിടക്കും, അല്ല പൊടി തട്ടി കളഞ്ഞ് എനിച്ച് ഓടണം. സെയിം വേ ഇവരിത് ചെയ്തപ്പോ ദൈവം മനസ്സ് മാറ്റി. ഈ ജെറമിയ 26:13 ബാബിലോൺ ഇസ്രായേലിന് മുമ്പ് ജെറമിയ പറയുന്ന കാര്യമാണ്. ഇവിടെ ജോനാ പ്രസംഗിച്ചു. ഈ ജോന ഒരു ഒത്തിരി കാലമായിട്ടുള്ള പ്രവാചകൻ ആട്ടോ, അല്ല നമ്മൾ കടൽ തീരത്ത് ഇങ്ങനെ കണ്ടെത്തരുത്. ജെറമിയ 26:13 അതുകൊണ്ട് നിങ്ങളുടെ വഴികളും ചെയ്തികളും തിരുത്തുക, നിങ്ങളുടെ ദൈവമായ കർത്താവിന്റെ സ്വരം കേട്ട് അനുസരിക്കുക. അപ്പോൾ കർത്താവ് നിങ്ങൾക്കെതിരെ പ്രഖ്യാപിച്ചിട്ടുള്ള അനർത്ഥത്തിൽ നിന്ന് മനസ്സ് മാറ്റും. അതെ, നമുക്ക് അറിയാം നമ്മുടെ ജീവിതത്തിൽ തെറ്റ് വന്നാലും ദൈവഹിതത്തോട് അല്ല ദൈവവചനത്തോട് ഡിസൊബീഡിയൻസ് വന്ന് നമുക്ക് അറിയാം. നമുക്ക് ദൈവത്തോട് അനുസരണ കേട് കാണിച്ച് നമുക്ക് ഒരേടത്തും പോയി രക്ഷപ്പെടാൻ പറ്റത്തില്ല. കടലിനടി പോയാൽ അവിടെ സർപ്പത്തോട് ദൈവം കൽപ്പിക്കും കടിക്കാൻ. അതുകൊണ്ട് ദൈവത്തിന് ഇഷ്ടമില്ലാത്ത എന്തെങ്കിലും നമ്മുടെ ജീവിതത്തിലുള്ള ക്വിക്ക് ആയിട്ട് റിപ്പൻറ്റ് ചെയ്യുക, കറക്റ്റ് ചെയ്യുക, ദൈവം പ്രസാദിക്കും. നമുക്ക് നമ്മുടെ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ വളരെ ഈസിയാണ്, ഈസിയാണ് കർത്താവ്. കാരണം കർത്താവ് ഒരു പാവമാണ്. നമുക്ക് എന്തെങ്കിലും നമ്മൾ എന്തെങ്കിലും കർത്താവിന് പ്രീതികരമായിട്ടുള്ള കാര്യം ചെയ്യുമ്പോൾ കർത്താവ് ലാസറിന്റെ വീട്ടിൽ പോയിട്ട് കർത്താവ് എല്ലാവരും കരഞ്ഞപ്പോൾ കർത്താവ് ചെയ്തു. ഹി കുഡ് നോട്ട് സ്റ്റോപ്പ്. കർത്താവ് വളരെ ഡെലിക്കേറ്റ് ആണ്, സ്നേഹനിധിയാണ്, സ്നേഹിക്കാനേ അറിയാവുള്ളൂ. ഈ ഭയങ്കരമായിട്ട് സ്നേഹിക്കുന്ന ആൾക്കാർക്ക് ഇച്ചിരി പ്രശ്നമുണ്ട്. എന്താ പെട്ടെന്ന് ദേഷ്യം വരും. ഈ സാം 2 ജൂലൈ വായിക്കും. അതില് ഏതാ ട്വേഴ്സ് ഇലവണ ഒന്ന് വായിച്ചപ്പോ, അതെ 12 പെട്ടെന്ന് വായിച്ചു. വിറയിലൂടെ അവന്റെ പാദം ചുമിക്കുക, അല്ലെങ്കിൽ അവൻ കോപിക്കും, വഴിയിൽ നിങ്ങൾ നശിക്കും, കാരണം പെട്ടെന്ന് ജ്വലിക്കുന്നതാണ് അവന്റെ കോപം. കാരണം കർത്താവ് ക്വിക്കായിട്ട് കർത്താവിന് ദേഷ്യം വരും. മനസ്സിലാക്കേട് കാണിച്ചാൽ ഉസ, നീ സ്വർഗത്തിൽ എന്തെങ്കിലും കൗൺസിലിംഗ് ഒക്കെ നടത്തിയിട്ടാണ് ഉസായുടെ ജീവൻ എടുത്തേ? നോ, കാരണം കർത്താവിന്റെ ക്യാരക്ടർ നമ്മൾ അറിയണ്ട. ജെറമി ഒരു സ്ഥലത്ത് കർത്താവിനോട് പ്രാർത്ഥിക്കുന്നുണ്ട്, കർത്താവ് കോപത്തിൽ എന്നെ കറക്റ്റ് ചെയ്യരുത്, സ്നേഹമായിട്ടൊക്കെ ചെയ്യണേ. കാരണം പെട്ടെന്ന് കോപിക്കും കർത്താവ്. കാരണം പൊതുവെ ഭയങ്കരമായിട്ട് സ്നേഹിക്കുന്ന മനുഷ്യർക്ക് പെട്ടെന്ന് കോപം വരും. അങ്ങനെയല്ലേ ജോലി പെട്ടെന്ന് കോപം വരുന്നത്? ഭയങ്കര സ്നേഹം, അതെ അല്ല, ഭയങ്കര സ്നേഹമുള്ളത് പെട്ടെന്ന് ദേഷ്യം വരും. കാരണം നോക്ക്, ഒരു തവണ ഞാൻ ഒരു ഒരു ഹൈന്ദവ പശ്ചാത്തലത്തിലുള്ള ഒരാളോട് കർത്താവിനെ കുറിച്ച് പറഞ്ഞു. അങ്ങനെ ബൈബിളൊക്കെ വായിച്ചിട്ട് എന്ത്, നിങ്ങളുടെ കർത്താവിന് ഇത്ര സെൽഫിഷ് ആണോ കർത്താവ്? കാരണം അപ്പനേക്കാളും അമ്മയെക്കാൾ ഭാര്യയെക്കാൾ എല്ലാവരിനേക്കാൾ കൂടുതലായിട്ട് എന്നെ എന്നെ സ്നേഹിക്കാത്തവർ എന്റെ ശിഷ്യനാവല്ല. വൈ യുവർ ലോർഡ് ഇസ് സോ സെൽഫിഷ് എന്ന് എന്നോട് ചോദിച്ചു. അതെ, ലോർഡ് സെൽഫിഷ്. കർത്താവ് സ്നേഹിക്കുന്നതുകൊണ്ട് കർത്താവ് നമ്മളെ സ്വന്തമാക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. അപ്പൊ ജോനാ ചെയ്തും കണ്ടപ്പോ മനസ്സ് മാറ്റി. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ കർത്താവിന് നാശം ഇൻഹെറിറ്റ് ചെയ്യരുത്. കർത്താവ് പാവമാണ്, കർത്താവിനെ പ്രീതിപ്പെടുത്താൻ ഈസിയാണ്. കർത്താവ് നമ്മൾ എന്തെങ്കിലും തെറ്റ് പറ്റിയാൽ പെട്ടെന്ന് നമുക്കൊരു ഹൃദയവേദനയും കണ്ണീരും വന്ന് കർത്താവിന് മനസ്സ് അലിഞ്ഞു പോകും. അപ്പൊ അത് കഴിഞ്ഞപ്പോ ഈ യോനാക്ക് യോനയുടെ ആഗ്രഹം എന്തായിരുന്നു? ഇവരെല്ലാം നശിച്ചു പോകണം. അപ്പൊ അങ്ങനെ അങ്ങനെ നമ്മൾ ചിന്തിക്കാറുണ്ട്. അടുത്ത് ആരും എന്നോട് പറഞ്ഞിട്ട് ആരാന്ന് എക്സാക്ട്ലി ഞാൻ ഓർക്കുന്നില്ല, ഇവരെല്ലാം ഇങ്ങനെ തോന്നിയാതെ ജീവിതം ചിലപ്പോൾ മരിക്കുന്നതിന് മാനസാന്തപ്പെട്ട് സ്വർഗത്തിൽ പോകും. അപ്പൊ ആളുടെ ആഗ്രഹം എന്താ? ഇവനൊന്നും ഒരിക്കലും സ്വർഗത്തിൽ പോകരുത്. യോനയുടെ ആഗ്രഹം അതായിരുന്നു. യോന പ്രവാചകനായിരുന്നു, പക്ഷെ ഇതേ ശ്രദ്ധയായിരുന്നു. അപ്പൊ ദൈവം ഒരു പാഠം പഠിപ്പിക്കാനായിട്ട്
ദൈവം ഒരു ചെടി അല്ല വെയിലത്ത് പോയി യോനാ പുറത്തു പോയി നോക്കിയിരിക്കുക എന്താ നോക്കിയിരിക്കുന്നത് ഇവരൊക്കെ നശിപ്പിക്കുന്നത് അപ്പൊ ദൈവം വെയിലത്ത് പൊരിഞ്ഞിരുന്ന ഒരു മരത്തെ മുളപ്പിച്ചു ഒരു പുഴു വന്ന് അതിനെ തിന്നു ആ കരിഞ്ഞു പോയപ്പോ യോനയ്ക്ക് പെട്ടെന്ന് ദേഷ്യം വന്നു അപ്പൊ യോനാട് ദൈവം ചോദിക്കുന്നത് ഈ മരം മുളപ്പിച്ചത് നീയല്ല നിനക്ക് അതിന്റെ കംഫർട്ട് കിട്ടി പക്ഷെ നശിച്ചു പോയപ്പോ നിനക്ക് കോപമായി അങ്ങനെയാണെങ്കിൽ നീ ഈ മനുഷ്യന് വേണ്ടി ഒന്നും കഷ്ടപ്പെട്ടിട്ടില്ല ഇവരെ സ്നേഹിക്കുന്നില്ല ഈ ഇടതുകൈയും വലുതുകൈ അറിയാത്ത അല്ലെങ്കിൽ അവിടുത്തെ നിഷ്കളങ്കരായിട്ടുള്ള കുഞ്ഞുങ്ങളായിരിക്കും അപ്പൊ ഇവരെ നശിപ്പിക്കുന്നതിൽ നിനക്കൊരു സങ്കടമില്ല അപ്പോ യോന പറയുകയാണ് ഇതുകൊണ്ട് തന്നെ ഞാൻ അന്ന് അങ്ങോട്ട് പോയത് അവസാന കഥ ഇതായിരിക്കും ഇവര് മാനസാന്തരപ്പെട്ട എന്റെ വചനം വെറുതെ ആവും അപ്പൊ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അറിയേണ്ട ഒരു കാര്യം നമ്മുടെ പേഴ്സണാലിറ്റി നമ്മുടെ ഈഗോ അല്ല പ്രധാനം കർത്താവിന്റെ നാമത്തിന്റെ മഹത്വമാണ് ഈ ഫസ്റ്റ് കൊരിന്ത്യൻസ് 10:31 വായിക്കുമ്പോൾ അതാണ് ഇത് വായിച്ച് ജോലി അതുകൊണ്ട് നിങ്ങൾ തിന്നുന്നതും കുടിക്കുന്നതും നിങ്ങൾ ചെയ്യുന്നതെന്തും എല്ലാം ദൈവമഹത്വത്തിനായി ചെയ്യുക അതെ നമ്മുടെ ജീവിതത്തിൽ ഒരേ ലക്ഷ്യം ഉണ്ടാകത്തുള്ളൂ എന്ത് ചെയ്താലും തിന്നുന്നതിലും ദൈവമഹത്വമാണ് അപ്പൊ നമ്മൾ ശരിക്കും തീറ്റയ്ക്ക് വേണ്ടിയിട്ട് പ്രത്യേക ഡയറ്റും അത് ചെന്നാലേ ഞാൻ കഴിക്കത്തുള്ളൂ ഞാൻ ഇങ്ങനെയുള്ളതേ കഴിക്കത്തുള്ളൂ ഇങ്ങനെയൊക്കെ പറയാൻ ദൈവനാമ മഹത്വം ഉണ്ടാവും ഇനി നോക്കാം നമ്മൾ അറ്റ്ലീസ്റ്റ് ഞാൻ ഇങ്ങനെ ചിന്തിച്ചൊരു കാര്യം യു ക്യാൻ ഹാവ് ലൈക്സ് ആൻഡ് ഡിസ്ലൈക്സ് പക്ഷെ നമ്മളൊരു അസംബ്ലി ചെല്ലുമ്പോൾ കൂട്ടത്തിൽ ചെല്ലുമ്പോൾ എല്ലാവരും ജീവിക്കുന്ന പോലെ ജീവിക്കാനുള്ള ഒരു ഹ്യൂമിലിറ്റി നമുക്ക് ഉണ്ടായിരിക്കണം ശരി നമ്മൾ ചായ കുടിക്കാത്ത ആളായിരിക്കും ശരി ഒരു വീട്ടിൽ ചെല്ലുമ്പോൾ ചായ തന്നെ ഞാൻ ചായ കുടിക്കില്ല നോ കുടിക്കൂ അല്ലെങ്കിൽ എത്ര ഒരു ഹ്യൂമിലിറ്റി എല്ലാവരും ഒരു അസംബ്ലി ചെല്ലുമ്പോൾ ആ എല്ലാവരും പെരുമാറുന്ന പോലെ പെരുമാറാനുള്ള ഒരു താഴ്മ ഉണ്ടായാലും ഇതെല്ലാം അഹങ്കാരം ദൈവം പൊറുക്കില്ല നോ ഹി വിൽ ബി ഇൻടോളറന്റ് ദൈവം അഹങ്കാരികളെ റെസിസ്റ്റ് ചെയ്യുന്നു ഒരിക്കലും പറഞ്ഞു ഞാൻ അങ്ങനെയാ നോ നമ്മൾ മരിച്ചവരല്ലേ അത് ജീവിച്ചിരിക്കുന്നവരാണ് എങ്ങനെ പോകും നമ്മൾ മരിച്ചവരാണ് ജീവിച്ചിരിക്കുന്നത് എത്ര കാലം മരിച്ചിട്ട് നമ്മൾ പാവം പറയുന്ന ആളായിട്ട് മരിച്ചിരിക്കുക അപ്പൊ നമ്മളെല്ലാം മരിച്ചവരാ അതുകൊണ്ട് ഒരിക്കലും പറയരുത് ഐ ഡോണ്ട് ലൈക്ക് ഇറ്റ് ഞാൻ ഇങ്ങനെയാ നമ്മൾ മരിച്ചവരാ നമ്മളെന്ന് പറയുന്നത് നമ്മൾ കർത്താവിനെ കാണിച്ചു കൊടുക്കുന്നവരാ നമ്മളെ കാണുന്ന ഒരു കർത്താവിനെ കാണണം അല്ലെ എന്റെ ഇഷ്ടം ഇതാണ് ഞാനൊന്ന് മരിക്കും എന്റെ ഹമ്പിൾ റിക്വസ്റ്റ് എല്ലാവരോടും നമ്മുടെ ലൈക്സും ഡിസ്ലൈക്സും കർത്താവിന്റെ ഗാവിൽത്താൽ ബലി വീടത്തെങ്കിൽ ബലി കഴിച്ചിട്ട് ലെറ്റ് അസ് ഡൈ ദെൻ ലോർഡ് വിൽ എക്സാൾട്ട് ക്രൂസിൽ കണ്ടു ഞാൻ നിൻ സ്നേഹത്തെ ആഴമാർന്ന നിൻ മഹത്യാഗത്തെ ക്രൂസിൽ കണ്ടു സ്നേഹത്തെ ആഴമാർന്ന നിൻ മഹത്വം